ബാലേഷനായിട്ട് വന്നോ മംഗളത്തെ ഉണ്ണിത്താനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് പോയിരിക്കുക. ബാലേഷ് അറിയാമല്ലോ എന്റെ തിരക്ക്. ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയിൽ ഇവിടുന്ന് മാറാൻ പറ്റില്ല. എന്നാലും ഇയാളുടെ കാര്യം ഞാൻ അന്വേഷിച്ചിരുന്നു. തന്നെപ്പോലെ ഡിസ്റ്റിങ്ഷോട് എം എസ് സി പാസ്സായ രണ്ട് ആപ്ലിക്കൻസ് വേറെയുണ്ട്. ഇക്കാലത്ത് ഒരു കോളേജ് ലെക്ചർ പോസ്റ്റ് കൊടുക്കേണ്ട തുകയെപ്പറ്റി അറിയാമല്ലോ. എന്നാലും ബാലേഷിന്റെ കാര്യത്തിൽ സ്വന്തം സമുദായപ്പെട്ടയാൾ, നാട്ടുകാരൻ, എല്ലാറ്റിലുപരി ഈ കോളേജിന്റെ തന്നെ ഉത്ഭവത്തിന് കാരണക്കാരനെ തമ്പി അദ്ദേഹത്തിന്റെ മകൻ. ഈ പരിഗണന വെച്ചുകൊണ്ട് കമ്മിറ്റി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 50,000 രൂപ കൊടുത്താൽ തനിക്ക് ജോലി കിട്ടും. എന്താ ഇത്രയും വലിയൊരു തുക? പണത്തിന്റെ കാര്യത്തിൽ ഞാനും തന്റെ അമ്മയും ഒരു തീരുമാനത്തെത്തിട്ടുണ്ട്. എന്താടോ ബാലേഷിന്റെ ആന ഇടഞ്ഞിരിക്കുന്നു, പെട്ടെന്ന് ചെല്ലാൻ. നാണുണ്ടോ നിങ്ങൾക്ക് പാപ്പാണെന്ന് പറഞ്ഞ് കോലും പിടിച്ച് നടക്കാൻ? ഇങ്ങനാ ഇരിക്കവിടെ. വിനയാ നീ എന്റെ നടി വാങ്ങിക്കും, ഇരിക്കേ. വിനയാ നീ എന്റെ വാങ്ങിക്കും, അവിടെ ഇരിക്കാൻ അനുസരിക്കില്ല നീ, അവിടെ ഇരിക്കാൻ. അവിടെ ഇരുന്നോണം. എഴുന്നള്ളത്തിനുണ്ടായപ്പോണ്ടായത് ഉണ്ണിത്താന്റെ അനിയൻ നടുക്കിൽ നിർത്തി തെറ്റിപ്പട്ടം കെട്ടിയപ്പോ ഇതുപോലെ ഒരു അനുഷ്യം കണ്ടില്ല. കല്ലി അറിയാൻ മട്ടില്ല. മതി മതി, തിരുമേനി അവിടെ. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ ഇവിടെ നിൽക്കണോ? എന്താ തിരുമേനി, കഴിഞ്ഞ 5-6 വർഷമായിട്ട് തിടമ്പ എന്റെ വിനയന്റെ പുറത്തല്ല എഴുന്നള്ളിക്കാറ്, ഇന്നെന്താ മാറ്റി നിർത്തിയത്? അതെ, ദേവസ്വം പ്രസിഡന്റ് ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. തിരുമേനി, ചില കാര്യങ്ങളില് മനുഷ്യനേക്കാൾ ബുദ്ധിമുട്ട് ആനയ്ക്ക്. വിളിച്ചു വരിച്ച് അവമാനിച്ചാൽ സഹിക്കില്ല. എനിക്കും തോന്നി ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇയാടെ ആനയുടെ പുറത്തന്നെ എഴുന്നള്ളിക്കാൻ തളമ്പ്, ആനയെ കൊണ്ടുവന്നോളൂ. ഞാൻ പെട്ടെന്ന് വരാം. അപ്പഴേ ഉത്സവം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ പ്രാവശ്യം, വളരെ ഗംഭീരായിരുന്നു.
അമ്മേ അമ്മേ ബാല ഉള്ളിത്താനെ കണ്ടോ? 50,000 രൂപ ഡൊണേഷൻ കൊടുത്താൽ കോളേജ് ജോലി തരാമെന്ന്. അത് നടക്കില്ല അമ്മേ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു, പറഞ്ഞില്ലേ പണത്തിന്റെ കാര്യത്തില് നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിയെന്ന്. എവിടെ നിന്നെടുത്തിട്ട് അമ്മ ഈ കാശ് കൊടുക്കുന്നത്? ദൈവം എല്ലാറ്റിനും ഒരു വഴി കാണിച്ചു തരും മോനെ. ഞാൻ വേലപ്പാരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ചെറിയമ്മയോട് കാശ് ചോദിക്കാനോ? വെറുതെ നാണം കെടാൻ. ഞാൻ കുടിച്ചിട്ട് വരാം. വേലപ്പാരം ഒന്ന് കാണാൻ ഇപ്പൊ ആളെ അയക്കണമെന്നായി. കാര്യമില്ലാത്തടത്ത് കാര്യസ്ഥൻ വേണ്ടെന്നാവും അല്ലേ? അയ്യോ അങ്ങനെയല്ലേ, എനിക്ക് ഭാർഗവി കൊച്ചമ്മയും വിശാല കൊച്ചമ്മയും ഇവിടുന്ന് എല്ലാം ഒരുപോലെ. നിങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിക്കുമ്പോഴും ഞാനൊരു കക്ഷിവേദവും കാണിച്ചില്ലല്ലോ. ഇപ്പൊ അവർക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു. ഇവിടുന്ന് വിളിച്ചപ്പോഴും ഞാൻ വന്നില്ലേ? എന്താണാവോ കാര്യം? ദേവസ്വംകാരുടെ കോളേജിൽ ബാലിന് ഒരു ജോലി കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈശ്വരോ രക്ഷ. പക്ഷേ വലിയ ഒരു തുകയാണ് ഡൊണേഷനായിട്ട് ചോദിക്കുന്നത്. പണത്തിന് പകരമായി നമ്മുടെ ആനയെ അവർക്ക് കൊടുക്കാന്ന് വെച്ചു. വേറെ വഴിയില്ല. മകൻ സമ്മതിച്ചോ വിനയനെ വിൽക്കാൻ? ബാലിനെ അറിയിച്ചിട്ടില്ല. അവന് നിശ്ചയമുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഉദ്യോഗം കിട്ടിയാൽ സമ്മതിച്ചോളൂ. ഇതിൽ ഞാൻ എന്താ വേണ്ടതാവൂ? ഉണ്ണിത്താനെ ഒന്ന് കാണണം. ആനയുടെ വില നിശ്ചയിക്കുമ്പോ അദ്ദേഹത്തെ സംസാരിക്കാനും തർക്കിക്കാനും എന്നെ കൊണ്ടാവൂല. വേലപ്പാര് എന്റെ കൂടെ ഒന്ന് വരണം. ഇനിയിപ്പോ വിലയെ കുറിച്ചൊന്നും നമ്മൾ തർക്കിക്കണ്ട. ഒരാൾക്കല്ലോ നിങ്ങൾ ആനയെ വിൽക്കുന്നത്? ദേവസ്ഥലേക്കല്ലേ? തുക അല്പം കുറഞ്ഞു പോയെങ്കിൽ അത് ദേവിക്ക് വഴിപാടായിട്ട് നൽകി എന്ന് കരുതിയാ മതി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മകന്റെ കാര്യത്തിന് ഇന്ന് തന്നെ പ്രിൻസിപ്പലിനെ കണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിക്കാം. എന്താ അപ്പോ ബാക്കി പണം? ഇന്ന് ബാങ്ക് സമയം കഴിഞ്ഞു, നാളെയും മറ്റന്നാളും ഒഴിവ്. തിങ്കളാഴ്ച കാലത്ത് പണം ഞാൻ വീട്ടിലെത്തിക്കാം. പോരെ മതി. വരുന്നു എന്ന് തോന്നുന്നു. ബാലിന് അത്താഴം എടുത്തു വെച്ചോളൂ. ശരി. ബാലിന് എവിടെയായിരുന്നു ഇതുവരെ? വായനശാലയിൽ. ഇനിയെങ്കിലും നിന്റെ അലച്ചിലൊന്ന് നിർത്ത്. എന്തായത്? അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു മോനെ. തിങ്കളാഴ്ച മുതൽ നിനക്ക് കോളേജിൽ ജോലിക്ക് പോവാം. അപ്പോയിന്റ്മെന്റ് ആടാ. ഇതെങ്ങനെ സാധിച്ചു? ഡൊണേഷൻ വേണമെന്ന് പറഞ്ഞതല്ലേ അവരെ? എല്ലാം വിവരമായിട്ട് പറയാം. മുഞ്ചിന്ന് വല്ലതും കഴിക്ക്. വരട്ടെ, നീ ചോദിക്കേ. ബാല, ആ ഉരുളെ കൊണ്ടുപോകണ്ട. വിനയൻ അവിടെ ഇല്ല. നിന്റെ ജോലിക്ക് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ആനയെ ഞാൻ ദേവസ്വംകാർക്ക് വിറ്റു. അവരവനെ കൊണ്ടുപോയി. അമ്മേ, ഇവിടെ വന്നിരിക്കുക മനുഷ്യനെ ചുറ്റിക്കാൻ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു അറിയാമോ? ഇന്നലെ രാത്രി വീട്ടിൽ ഇറങ്ങിയ ആളല്ലേ അമ്മ അവിടെ കിടന്ന് അലമുറയിടുന്നു. എഴുന്നേറ്റ് വരൂ. വേലപ്പാരി പൊയ്ക്കോളൂ, എന്നെ ആരും വിളിക്കണ്ട. എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? ആനയുടെ കാര്യം ആലോചിച്ചാണെങ്കിൽ അതൊരു ഭാഗ്യമായിന്ന് കരുതിക്കൊള്ളൂ. അന്ന് ഭാഗം വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞത് അതിനെ തീറ്റിപ്പോറ്റാനാവില്ലെന്ന്. പുറം പണിയാണെങ്കിൽ ഇല്ല, പിന്നെ ഇവിടുന്ന ചെലവിന് വേറെന്താ വരായിക? അന്ന് ഈ ആനയ്ക്ക് പകരം ആദായമുള്ള വല്ല വസ്തുക്കളും പിടിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു നിങ്ങൾക്ക് കഴിയാൻ. ചെറിയമ്മമാര് കഴിയുന്ന കണ്ടില്ലേ? നിങ്ങൾ ഈ പ്രസംഗം നിർത്തുമോ? ഒന്ന് സ്വയം ആയിരുന്നോട്ടെ. ഈ ശാഠ്യം കളഞ്ഞ് ബാല എന്റെ കൂടെ വരൂ. എഴുന്നേറ്റ് കടന്നു പോകുന്നുണ്ടോ നിങ്ങള്? മനുഷ്യന്റെ ഭ്രാന്ത് പിടിപ്പിക്കാതെ
എനിക്കിതിൽ കാര്യ ലാഭമൊന്നുമില്ല, ഞാൻ പോയേക്കാം. എങ്ങനെ കഴിഞ്ഞൊരു സ്ത്രീയായിരുന്നു, അവരുടെ കണ്ണുനീര് കണ്ടാ ഞാൻ ഇറങ്ങി തിരിച്ചു. ഇനി എന്താ വെച്ചാ ആയിക്കോളൂ. കുറച്ച് കൂടുതലാ, ഇങ്ങോട്ട് കേറില്ലേ നല്ല പേട കിട്ടും എന്റെ കയ്യിൽ നിന്ന്. എന്റെ ഈശ്വര വൈകിയ കുട്ടിന്റെ അമ്മ എന്നെ അവർക്ക് പറയാ. അപ്പൊ എന്നെ അത്രയ്ക്ക് വേണിയില്ലേ. എന്താവനെയാ പ്രസാദം കഴിക്കും? വിനയന കൊടുക്കാം ആദ്യം. എപ്പൊ നോക്കിയാലും എന്റെ ഒരു വിനയൻ. ഇത് മോന്റെ പിറന്നാളിന് കഴിപ്പിച്ചതാ. ഇന്ന് വിനയന്റെ പിറന്നാളല്ലേ, അവന് കൊടുക്കാം ആദ്യം. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. മോൻ തന്നെ കൊടുക്കും. വിനയ, ഇന്ന് നമ്മൾ രണ്ടുപേരെയും പിറന്നാളായിട്ട് പായസം ഉണ്ട് കേട്ടാ. കളിച്ചത് മതി, ഇനി കുളിച്ചിട്ട് പഠിക്കാം. ബാല, വിനീനെ ദേവസ്വം കാർക്ക് വിറ്റുവല്ലേ? കഴിച്ചിനെ നിർബന്ധിക്കണ്ട, പട്ടിണി എടുക്കട്ടെ. ഇവ ശാഠ്യം പിടിച്ചാലേ ഒതുക്കാൻ പ്രയാസ. അത് നിങ്ങക്ക്, ഞാനിന്ന് വരെ തീറ്റിച്ചേ പോവും. എന്റെ ഈശ്വര, ഈ ചെക്കന് എന്തൊക്കെ അനുഭവങ്ങളാ ഉണ്ടാക്കാവോ. അറിഞ്ഞില്ലേ നിങ്ങളുടെ മകൻ കാണിച്ച തോന്നിവാസം? എവിടെ അവൻ? പാപ്പാലയത്തിൽ ദേവസ്വം മകൻ ആന വെച്ചോണ്ടെന്നാൽ ചോദിക്കാൻ ആളില്ല. ദേവസ്വം മകൻ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, വിനയൻ എന്റെ ആനയാ. മര്യാദക്ക് ആന അയച്ചെടുത്തോണ്ട് അടച്ചില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാനാ കണ്ടത്? നിങ്ങളെ കച്ചവടക്കാരാ, എന്തും വിൽക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പിച്ച കാശ് കൊണ്ട് തുടങ്ങിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് വരെ ലേലം ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്നും വിൽക്കാൻ മടിയാണില്ല. മറ്റുള്ളവരെ അങ്ങനെ കണക്കാക്കരുത്. ജനിച്ച നാൾ മുതൽ എന്റെ കൂടെ കളിച്ചു വളർന്ന വിനയനെ ഞാൻ വിൽക്കില്ല. താൻ ആരോടാ സംസാരിക്കണമെന്ന് അറിയാമോ? അറിയാം. ദേവസ്വം പ്രസിഡന്റ് അല്ല, സാക്ഷാൽ ദേവൻ തന്നെ വന്നാലും ഞാൻ എന്റെ ആനയെ വിട്ടുകൊടുക്കില്ല. അറേ പോണം മിസ്. നിങ്ങൾ വന്നെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ അങ്ങനെ ഞാൻ ജോലി വാങ്ങിച്ചു തന്നു, അതിന്റെ കൂലി എനിക്ക് കിട്ടി. മിസ്റ്റർ ഉണ്ണിത്താൻ, വളരെ കഷ്ടപ്പെട്ട ഞാൻ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്തത്, അതിന് പകരം ശൗര്യം ചെയ്ത് പഠിക്കുകയായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇതാ കിടക്കുന്ന നിങ്ങളുടെ ജോലി, എടുത്തോണ്ട് പോണം. അമ്മ ഈ കരച്ചിലും നിർത്തി, ഞാൻ പറയുന്നൊന്ന് കേക്കോ. എനിക്കിനി ഒന്നും കേക്കണ്ട. എന്റെ തിരിഞ്ഞു നടന്ന് നിന്നെ ഒരെണ്ണം താക്കിയിട്ട് കണ്ണടക്കണമായിരുന്നു എന്റെ മോഹം. നിനക്ക് അതിന് ആഗ്രഹമില്ലെങ്കിൽ വേണ്ട. അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ ശ്രമിക്കാൻ ചെയ്തില്ലല്ലോ. ഒന്നിനു മാത്രം ആയില്ലേ നീ പഠിപ്പ് കുറഞ്ഞാൽ നിന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അധ്വാനിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരും. നീ ഇപ്പൊ ചെയ്തത് പെറ്റമ്മയെ ചീത്താക്കാനല്ലേ. നാട്ടുകാർ മുഴുവനും അറിയില്ലേ. ഇനി ഞാൻ എങ്ങനെ അവരെ മോത്ത് നോക്കി ജീവിക്കും? നാട്ടുകാരെ സേവിക്കാനല്ലോ നമ്മൾ ജീവിക്കുന്നത്. വേണ്ട, നീ ആനയെ സേവിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, കാലാകാലം നിനക്ക് വെച്ചു വിളമ്പാൻ
ഞാൻ ഉണ്ടാവുന്ന കരുതണ്ട അമ്മേ തുറന്നു പൊയ്ക്കോടുന്നു എനിക്ക് നിന്നെ കാണണ്ട ബാപ്പ ഇയാളാണ് ഞാൻ പറഞ്ഞ ആള് ആനക്കാരനല്ലേ സാധാരണ കൂപ്പ് പോലല്ല ഇത് കാട് കാണാൻ തന്നെ കുന്നുമലയും കയറി ഉള്ളോട്ട് പോണം പ്രയാസ് പറഞ്ഞില്ലേ ആ നാല് ദിവസം പണിയെടുത്തിട്ട് ഇട്ടിട്ട് പൊയ്ക്കളയരുത് ഇല്ല എന്നാ നാളെ തന്നെ പുറപ്പെട്ടോളൂ പ്രയാസേ ഈ പണത്തിന് വൗച്ചർ ഒപ്പിട്ട് വാങ്ങിക്കോ ശരി ബാപ്പ കല്ലാരെ കുഞ്ഞൂടെ രണ്ടു ദിവസമായിട്ട് നിങ്ങളെ കണ്ടതില്ലല്ലോ കുഞ്ഞേ പറയുമ്പോ വിഷമം തോന്നരുത് ഞാൻ അവിടെ വന്ന് ചൊറിയും കൂട്ടിയിരുന്നിട്ട് എന്ത് കാര്യം ആ ദേവസ്വക്കാർ ആന വാങ്ങിയപ്പോ എനിക്ക് അവിടെ പണിയെന്നതാ അല്ല ഒന്നില്ലെങ്കിലും മാസാ മാസം കൃത്യമായി ശമ്പളം എണ്ണി വാങ്ങാലോ വല്ല ബലിച്ചോറോ പടച്ചോറോ നിന്ന് ചെലവ് അങ്ങോട്ട് ഒത്തുപോയേനെ ഇപ്പൊ എല്ലാം കളഞ്ഞില്ലേ നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരും തൽക്കാലം ആവശ്യത്തിന് ഇത് വെച്ചോളൂ നാളെ പുലർച്ചയ്ക്ക് മുമ്പേ പുറപ്പെടണം എങ്ങോട്ട് കൂപ്പിലെ പണിക്ക് കൂപ്പിലേക്ക് ഒരാളും കൂടി ഇല്ലാതെ രണ്ടാം പാപ്പനായിട്ട് ആ അതിന് ഞാനുണ്ടാവും അതേ കേളുകാരെ ഇതുവരെ തടി അനങ്ങാതെ ജീവിച്ചു ഇനി അധ്വാനിച്ച് ജീവിക്കാൻ ഉദ്ദേശം വിനയനോടൊപ്പം ഞാനും വരും എന്നെ ഭീഷണിപ്പെടുത്താനാണ് എം എൽ എ കൂട്ടി വന്നതെങ്കിൽ അത് നടക്കില്ല ഞാൻ കൂപ്പ് ലേലത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തടി ഞാൻ തന്നെ വെട്ടി ഇറക്കും എങ്കിലത് കാണാം ജയനിരിക്കൂ പിണങ്ങി പിരിയാൻ വരട്ടെ സേട്ടു ഒന്നുകൂടി ആലോചിക്കും മഠത്തിൽ ലാഘവ പണിക്കനെ എനിക്കറിയാം അനാവശ്യമായ അയാളുടെ മകനുമായി പിണങ്ങണ്ട യാതൊരു കാര്യവും എനിക്കില്ല പക്ഷെ എന്റെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ലേലത്തിന് ഇയാളും ഉണ്ടായിരുന്നല്ലോ കൂട്ടി വിളിക്കാമായിരുന്നില്ലേ ചുമ്മാ സർക്കാരിന് കാശ് എറിഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം പുറത്തു വെച്ചൊരു അഗ്രിമെന്റ് എത്താമെന്ന് കരുതി പറ്റില്ല തടി വെട്ടാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ചെലവായ കാശ് മുഴുവനും തരും പുറമെയാണ് ഞാൻ പറഞ്ഞ 500,000 രൂപ ഇതോ വർഷങ്ങളായി എക്സ്പോർട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഞങ്ങളുടെ വാക്കിനൊരു വിലയുണ്ട് കൂപ്പിലെ മരം കണ്ട ഞങ്ങൾ പല ഓർഡറുകൾ ഏറ്റത് പകരം നിങ്ങൾ തരുന്ന കാശ് അവർക്ക് അയച്ചു കൊടുത്താൽ മതിയോ അപ്പൊ നിങ്ങൾ വിട്ടുതരില്ലെന്ന് തന്നെ ഇല്ല മിസ്റ്റർ കുര്യാക്കോസ് വരും ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഉറക്കമൊഴിച്ച് അവനെയും കാത്തിരുന്നു ഇന്ന് ഈ സമയമായിട്ടും ആനയും ഉണ്ടാവും പോയത് വേലപ്പാരൊന്നും അന്വേഷിക്കും ഇതിലൊക്കെ ഞാൻ ഇവിടെത്തെ പറയുക ലാറ കുറെ കൂടി കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പറഞ്ഞിടത്തേക്ക് നടന്നില്ലെങ്കിൽ നടന്നിടത്തേക്ക് തെളിക്കുക ഇവിടുന്ന് സമാധാനമായിട്ടിരിക്കണം എന്ത് സമാധാനം വേലപ്പാരി അവനെ കാണാതെ എന്റെ മോൻ എവിടേക്കാ പോയതെന്നെങ്കിലും അറിഞ്ഞെങ്കിൽ കല ആന ഞാൻ വിളിക്കുന്നത് കേൾക്കണില്ലേ ഇത് അങ്ങോട്ടും അങ്ങോട്ടും ആഴം കൂടുതലാണല്ലോ പക്ഷെ ആന അങ്ങോട്ട് വിട്ടിട്ട് നമ്മളോട് നീന്തേണ്ടി വരുമോ ഈ കാടിനെ പറ്റി പറയാണ് കാടിനെ പോലെയല്ല കാട് എത്രയാ മരങ്ങൾ പിന്നെ ക്ഷീണിച്ചോ ക്ഷീണിക്കാതെ എത്ര ആറും തോളും കടന്നു ഇനിയെങ്കിലും പറയാം നമ്മൾ എവിടേക്കാ പോണത് ഏതായാലും ഇത്രയ്ക്ക് എത്തിയില്ലേ ഇനി എന്തായി ഒളിച്ചു വെക്കണം കാക്കയുടെ കഴുത്തി മണി കിട്ടിയല്ല നിങ്ങളുടെ സ്വഭാവം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നാട് മുഴുവൻ പാട്ടാക്കിയനെ അത് ഉറപ്പാ അമ്മ പിന്നെ സമ്മതിക്കില്ല ഇനി പറയാം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എവിടേക്ക നമ്മൾ പോകുന്നത് കൂനം കൊല്ലിക്ക കൂനം കൊല്ലിക്കോ എന്താ അകത്തുണ്ട് പോയ കാര്യം എന്തായി
ചേട്ട് തരില്ലെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ, അന്ന് 5-6 ലക്ഷം കൂട്ടി വിളിച്ചിരുന്നെങ്കിൽ വേറൊരുത്തനെ കാട്ടിലേക്ക് വരുമായിരുന്നു. പോട്ടേനി, അത്രയ്ക്കുള്ള തടിയൊന്നും ഈ കൂപ്പിന്ന് കിട്ടില്ല. അസംബ്ലി പോയി വാജ പണിക്കാനും എല്ലാത്തിന്റെ വീതം പറ്റാനല്ലാതെ തനിക്ക് എന്തറിയാടോ കൂപ്പിന്ന് കിട്ടില്ല. അത്രേ സർക്കാർ വനത്തിൽ ഒളിവിലും മറവിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അന്യറിയില്ലേ, അത് ഒഴിവാക്കാനാണ് എന്ത് വില കൊടുത്ത് ഈ കൂപ്പിൽ ഏലത്ത് പിടിക്കാൻ വിനയം വിട്ടത്. അതിൽ ഇവൻ കാണിച്ച അതിബുദ്ധി, കാശിന് കൊള്ളാത്ത വക. ആ ചേട്ട് ഒരു വാശിക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞോ? ധിക്കാരമായിട്ടാണ് അയാൾ ഞങ്ങളോട് പെരുമാറിയത്. അത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കൂപ്പി 100 കഷ്ണം തടി പോലും വെട്ടിയിറക്കാൻ അവൻ ഞാൻ അനുവദിക്കില്ല. വിടവാക്ക് പറഞ്ഞാ പോരാ, പ്രവൃത്തി കാണിക്കണം. നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരൊറ്റ തൊഴിലാളിയെയും അവന്മാരുടെ ജോലിക്ക് വിടരുത്. ഏറ്റെന്നേ ഞാൻ ഏറ്റു. ഇത് എന്തൊരു ഉറക്കാ ചാമ്പോ, എണീറ്റേ ഓടി. ഡേ കൊച്ചുമലയിൽ വിളിക്കുന്നു. നാട്ടുകാരെ കൊണ്ട് വരപ്പിക്കാൻ പാതിരേക്ക് വന്ന് കിടക്കും, കുടിച്ചു ബോധമില്ലാതെ. സത്രമാണോ ഇത്? വരുന്നെന്ന് പറ. കൊച്ചുമലയിൽ ഇങ്ങോട്ട് കേറിയിട്ട് എത്രയായി എന്നറിയാമോ? ഇപ്പൊ വന്നതും ചാക്കോയെ കാണാനല്ലേ. നിന്നെ കണ്ടിട്ട് എന്താ കാര്യം? നീ ഇപ്പം പുതിയ ഉരുപ്പടി ഒന്നിനെയും വെച്ചു തരാറില്ലല്ലോ. മുതലാളി പറ, ഏത് വേണോന്ന്? ആ പറയാം. അതവിടെ കൊണ്ടിടി. എങ്ങനെ നടാനെ? ഒന്നിനെ ഇവിടെ പൊറപ്പിക്കരുത്. ആളെ എത്ര വേണമെങ്കിലും ചേർത്തോ. ശരി മുതലാളി. കേളേരെ, നിങ്ങൾ പോയി കുറച്ച് ഓലയെങ്കിലും കിട്ടുമോ നോക്ക്. ആ ട്രിപ്പ് എവിടുന്നാ ഞാൻ കിട്ടുമോ നോക്കട്ടെ. ആനയ്ക്ക് പട്ട വേണ്ടിയിരുന്നു. ഞാൻ അവിടെ കൂലിക്കാരെ കിട്ടാൻ നട്ടം തിരിയാണ്. നാട്ടുകാരെ വിളിച്ചിട്ട് ഒറ്റ ഒരുക്കും വരണില്ല. ഇന്നലെ വരാതെ നേരിട്ടും വന്നിട്ടില്ല. അതിന്റെ ഇടയിലാണ് എന്റെ ആനക്ക് പട്ട വെട്ടാൻ പോണേ ഞാൻ. വൈലി ഇങ്ങോട്ട് ഇറങ്ങി. രാവിലെ വന്ന് പോയതാ. റസാക്കോ ഇന്നിങ്ങോട്ട് കണ്ടിട്ടില്ല. ഈ കൂപ്പിലേക്കുള്ള വഴി ഡ്രൈവർക്കറിയോ? വഴി ഒന്നും ചോദിക്കാനില്ല, ഇവിടുന്ന് നേരെ റോഡാ കൂപ്പ് വരെ. ആ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുലർച്ചെ പുറപ്പെടണം. മാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആനയിലൂറി അവിടെ എത്തിയാ മതി. പൊതുവോ ചെള്ളോ, രണ്ടിന് വലുപ്പൊന്നാണ്. പിന്നെ എവിടെയുള്ളവർ പറയണേ, ഇന്ന് തണുപ്പ് ഇത്തിരി കുറവാണ്. ഇതിലും കൂടി എങ്ങനെയാ ഇവിടെ കഴിഞ്ഞുവിടുക? എന്താ പണക്കസ്രാവാണ്. വേണ്ടേ, എടാ ഈ സ്ഥലം എന്റെ കുടിയറപ്പാണ്. മര്യാദക്ക് തിരിച്ചു പോകുന്നുണ്ടോ? മൂപ്പം വരാതെ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ ഈ ബൈക്ക് പോകുമ്പോ ഈ കുടിലിവിടെ ഇല്ലായിരുന്നു സാർ. ഇത് ഇന്നലെ രാത്രി അവർ വെച്ച് കെട്ടിയതാ. ആരാണ് ഈ കുടിലുടമ? ഇത് രാഘവ പണിക്കർ സാറിന്റെ. അങ്ങനെ എനിക്ക് പതിച്ചു തന്നാവും കള്ളച്ചാരായ മാറ്റാൻ. സാറെന്താ അങ്ങനെ പറയുന്നത്? ഓ കൊട്ടുപിടിച്ചാക്കോ. ആനക്കൊമ്പ് കേസിൽ നീ എന്നാ പുറത്തു വന്നത്? വീണ്ടും അകത്തേക്ക് പോണോ? സാർ എനിക്കിതിൽ കാര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ. എന്നാ നിങ്ങൾ മാറിപ്പോണം. ഇത് സർക്കാർ വനമാണ്, എന്റെ അറിവിൽ ഇവിടെ ആർക്കും സ്വകാര്യ ഭൂമിയില്ല. നിങ്ങൾ തിരിച്ചു മാറ്റി പോണം.
എടുക്കാൻ പറയണ വണ്ടി. നമ്മളെ നാട്ടിൽ നിന്ന് വേദം കൂടിയ പൊലയൻ ചാത്തന്റെ മോനല്ലേ അത്? പൊലയനല്ല, ക്രിസ്ത്യാനിയ സണ്ണി വർഗീസ്. എന്താ ചെറുപ്പത്തിൽ ഈ ചെക്കൻ കുഞ്ഞിന്റെ അമ്മന്റെ കയ്യിൽ നിന്ന് എത്ര കഞ്ഞിയും ചോറും വാങ്ങി കഴിച്ചാന്നറിയോ? നന്നില്ലാത്ത ജാതി, കണ്ടിട്ടൊന്നും മിണ്ടിയ പോലില്ല. അവന്റെ ഒരു കാൽസായും തൊപ്പിയും പത്രവും. അനാവശ്യമൊന്നും പറയണ്ട, അവൻ ഇവിടുത്തെ റേഞ്ച് ഓഫീസറാ. അച്ഛനോട് എത്ര തവണയായി പറയുന്നു? നിന്റെ തന്ത ഇവിടുത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആണോ? റേഞ്ചറെ സ്ഥലം മാറ്റാൻ ഇതുപോലെ ഏറ്റുമുട്ടി നാണം കിടുന്നതിന് പകരം വല്ല കള്ളോ വെള്ളോ വാങ്ങിച്ചു കൊടുത്ത അയാളെ വശത്താക്കാൻ ശ്രമിക്ക. ഇതുവരെ അതിന് കഴിഞ്ഞില്ലല്ലോ നിനക്ക്. നാളത്തെ കോയിലെടുക്കാൻ ചന്ദനത്തറയില്ലെന്ന് സർക്കാർ കോട്ടയം കാത്തിരുന്ന ഫാക്ടറി കൂട്ടേണ്ടി വരും. എന്താ അതിന് ഞാൻ തന്നെ പോണോ? വേണ്ട, അച്ഛന്റെ വഴിയിലേക്ക് തന്നെ മോനെ വിടുകയാണോ? കാട്ടിലെ തടി മോഷ്ടിക്കാനും കേസിനും കയ്യേറ്റത്തിനും. നാട്ടുകാരെന്നെ വിളിക്കുന്നത് കാട്ടുരാജാവെന്ന. എന്റെ മോനെ ഞാൻ കാട്ടിലെ ചക്രവർത്തിയാക്കും. നീ പോയി നിന്റെ പണി നോക്ക്. നമ്മുടെ ആളായിരുന്നു ഉണ്ടോ അവിടെ? നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായിക്കോളും. ബാലകൃഷ്ണൻ അടിയന്തരായിട്ട് ആ റേഞ്ച് ഓഫീസർ പോയി കാണണം. എന്തിനെ? എനിക്ക് അയാളെ കാണണ്ടായിരുന്നില്ല. കാര്യം നമ്മക്കുണ്ട്. നിങ്ങൾ ഉമ്മി ലോകക്കാരാണെന്ന് ഞമ്മക്കറിയാം. എല്ലാ കഥയും മൂപ്പൻ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ തറവാട്ടില് അരിയാളന്മാരെ പണിയെടുത്തവരാണ് അങ്ങയുടെ അപ്പം കാരണവന്മാരെന്നും ഒരുപാട് സഹായം ആ വീട്ടുകാര് അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവൻ നേരായിട്ട് ഇന്ന് പ്രത്യേകം കാണണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ വെക്കോളി, ഇല്ലെങ്കിൽ എല്ലാം കെട്ടിപ്പെറുക്കി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. മൂപ്പനുടെ സഹായം ഇല്ലാണ്ട് പറ്റൂല. ഞാൻ ജീപ്പ് തരാം. വേണ്ട, ഇവിടെ അടുത്തല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രാവിലെ റോട്ടുമേൽ തുടങ്ങിയതാ. നാളെ അവന്മാർ എവിടെയാ വെച്ച് കിട്ടാന്ന് ആർക്കറിയാം? എല്ലാ കൂപ്പിലും ഇത് പതിവാ. മരം വെട്ടാൻ വരുമ്പോ തലത്തിനില്ലാത്ത അവകാശവും പറഞ്ഞ് വഴിമുടക്കാൻ ചിലരെത്തും. ചില്ലറ കാശ് കെട്ടാനാ. ഒരു കൊല്ലത്തേക്കല്ലേ ലേലം. കേസിന് പോയാൽ വിധി പറയാൻ വർഷങ്ങളാവും. അവിടെ ശക്തി കൊണ്ടേ ജയിക്കാനും. ഈ തർക്കത്തിനിടയിൽ ഞാൻ അവിടെ വെച്ച് ബാലനോട് സ്നേഹമോ പരിചയമോ കാണിച്ചാൽ അതൊരു ചേരു തിരിവായി മറ്റുള്ളവർ കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇരിക്കൂ. നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു എന്നറിഞ്ഞു. അമ്മയും ബാലകൃഷ്ണൻ തറവാട്ടിലല്ലേ? അതെ. വേണ്ട. അപ്പോ അമ്മയ്ക്കാരാ കൂട്ട്? ആരുമില്ല. ബാലൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ആദ്യത്തെ ശ്രമത്തിൽ ഓർമ്മയുണ്ടല്ലോ, ഇന്റർവ്യൂവിന് നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നേക്കാൾ മാർക്ക് കുറവായിട്ടും തനിക്ക് ജോലി കിട്ടി. സവർണനായതുകൊണ്ട് എന്നെ തട്ടിപ്പോയി. സത്യത്തിൽ ഒരു നായരായി ജനിച്ചതിൽ അന്നാണ് എനിക്ക് ദുഃഖം തോന്നിയത്. പിന്നെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ട് ഒന്നും തരപ്പെട്ടില്ല. നൗ ഐ ആം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദിസ് ജോബ്. മൂപ്പം പറഞ്ഞ കാര്യത്തിൽ സണ്ണിയുടെ സഹായം വേണം. ഷുവർ. നിങ്ങളുടെ ആവശ്യത്തിന് ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ വേണ്ടത് ചെയ്തു തരും. ജോസ് എന്നാണ് പേര്. ആദിവാസികളുടെ ഇടയിൽ അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. എ ഫിയർലെസ് സോഷ്യൽ വർക്കർ. അനക്കൊരു ചെറിയ വയറൊക്കെ വന്നാ അങ്ങേര് കിടന്ന് ചാവുമല്ലോ. ബാക്കിയുള്ളതിന് മൂന്ന് ദിവസം ഇളക്കം തുടങ്ങിയിട്ട് പുള്ളിക്കാരി വല്ല അനക്കുണ്ടോ? വേളയാർക്ക് കൊമ്പും വാരില്ലാത്തോണ്ടോ അന്നെ പോലെ? എന്തിളക്കാന്ന് ആര് കണ്ടു ഭഗവാനെ? നാടനോ കാടനോ ഓളറിയോ എന്താന്ന്? മിസ്റ്റർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആനയുടെ ആളല്ലേ നിങ്ങൾ? അതെ പാപ്പാൻ. ആ ഞാൻ കണ്ടു ആനയും തെളിച്ചു വരുന്നത്. ഇന്ന് നിങ്ങളുടെ ജോലിയൊന്നും നടന്നില്ലേ? നാളെയും മുടങ്ങും പണി.
ആ രാഘവ പണിക്കരെ പിണക്കി ഇവിടെ ആരും വാഴാൻ നോക്കണ്ട, അയാളൊരു മുഷ്കനാ. അപ്പൊ ഇനി കുഴപ്പമുണ്ടാവോ? സംശയം എന്താ? ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കാം മധ്യസ്ഥനായിട്ട്. ഞാൻ മാനേജറെ വിളിക്കാം. വേണ്ട, അതിനു മുമ്പ് എനിക്കല്ല കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ ആരാ മനസ്സിലായില്ല? കോഷി. കോഷിയോ? കോഷി ചെറിയാൻ. ആ, ഈ മലയിൽ നിങ്ങളെ പോലെ തടി വെട്ടാൻ വരുന്നവരുണ്ട്, കക്കാം വേറെയും, കച്ചവടത്തിനും ശിക്കാറിനും എത്തും ചിലര്. ഇവന്മാർക്കെല്ലാം ഈ കോശിയുടെ സഹായം വേണ്ടി വരും. വെടിയിറച്ചി ഇഷ്ടമാണോ? മാന്, മുയല്, കുയില്, മയില്. ഈ കാട്ടിൽ മയിലുണ്ടോ? ഇറങ്ങി വന്നാ കാണിച്ചു തരാം. ഈ തണുപ്പത്തിപ്പോ? തണുപ്പൊക്കെ നമുക്ക് മാറ്റാം. ഒന്ന് വാസനിച്ച് നോക്കി. കശുമാങ്ങ വാറ്റിയതാ സാധനം. എങ്ങനുണ്ട്? ഒരു കവള ഇറക്കി നോക്കാതെ ഇറക്കാം. തൽക്കാലം തണുപ്പ് മാറ്റാൻ എവനെ ഒന്ന് പിടിച്ചോ. അസൽ കഞ്ചാവ ഇവിടെ നട്ടു നനച്ച് വളർത്തിയതാ. നമ്മുടെ പേര് പറഞ്ഞില്ല. കേളു നായർ. കേളുകാരെന്ന് വിളിക്കും. അമ്മത്താവഴി നോക്കിയാ ഞാനും നായരാ. അപ്പനപ്പൂപ്പന്മാര് മുഴുവൻ നമ്പൂരിമാരായിരുന്നു. തോമസ് ലിഖ കേട്ടിട്ടുണ്ടോ? അടിവാരത്തെ ബ്രാൻഡ് ഷോപ്പ് എടുത്തനേ. അത് തോമസ് ആൻഡ് സൺസ്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പുണ്യാളന്റെ പേരാ സെന്റ് തോമസ്. അങ്ങേര് മാമോദിസ മുക്കിയ കുടുംബമാണ് എന്റേത്. ബാക്കി മലയെ കാണുന്ന നസ്രാണികൾ മുഴുവനും പറയരെയും പൊലേരെ അടക്കം എന്റെ കാരണവന്മാര് മാർഗം ചേർത്തതാ. ഏതാ ഈ പന്തക്കാരി? ഇന്നലെ വഴക്കുണ്ടാക്കാൻ വന്ന പാർട്ടിയാണോ? എന്റെ ഈശോ മറിയോ സേബേ, ചതിച്ചോ? ആ രാഘവ പണിക്കരുടെ ഉണ്ടകളാവും. ഇന്ന് വെട്ടും കുത്തും നടക്കുമല്ലോ. എന്റെ കർത്താവ് റബ്ബുരാനെ, എന്റെ കൈ വിടുക. ഓടിയാ വിടുവയ്ക്കും. പതിഞ്ഞോ എന്റെ ഗുരുവായൂരപ്പാ, രക്ഷിക്കണേ ഭഗവാനെ. റേഞ്ചർ സാർ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പണിക്ക് കുറച്ചുപേരെ തരാൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കണ്ട് സംസാരിക്കാനാണ് ഏൽപ്പിച്ചത്. കേളുന്നാര് പേടിക്കണ്ട, നീ വന്നേ. ഇവന്മാര് ആദിവാസികളാ. അപ്പ സംസാരിക്കുന്നതോ? അത് ജോസ്. ഈ കാടന്മാരുടെ നേതാവായതുകൊണ്ട് ഇവനെ ആദിവാസി ജോസ് എന്നാ വിളിക്കുന്നത്. വല്ലാത്തതാ കുപ്പി. എന്റെ കർത്താവേ, കഞ്ചാവിന്റെ പുറത്ത് ചാരായോ? ദേശത്തെ മുതലാളിമാരുടെ പാടത്തും പറമ്പത്തും രാപ്പകൽ ഉഴച്ചവരായിരുന്നു ഇവർ. അവിടുത്തെ സുഖം കൊണ്ട് പൊരുതി മുട്ടിയാ വിട്ടുപോകുന്നത്. അതുപോലെ നിങ്ങളും ഇവരെ സൂചിപ്പിച്ചേക്കരുത്. ഇല്ല, ചെയ്ത ജോലിക്ക് ഈ ലഹരി ഇറങ്ങട്ടെ. കഞ്ചാവാണ്, അവിടെ കിടക്കട്ടെ. കാടാണെങ്കിലും ഇവിടെ പന കുറവാ. നിങ്ങളുടെ ആനയ്ക്ക് പട്ട കിട്ടാൻ പ്രയാസമാവും. ഇയാൾ പറഞ്ഞ എല്ലാ പറ്റുമെന്ന് നോക്കാം. ശെൽവി,
നിന്റെ കണവനെന്ന് കൈ കാശ് കിട്ടുന്ന ദിവസമാ. രാത്രി കള്ളു അടിച്ചോണ്ടാ എന്നോട് പറയണം കേട്ടോ. മുത്തുവിന്റെ പെണ്ണ എവിടേക്കാ ഇവര് പോകുന്നത്? വിറക് പറക്കാൻ. കെട്ടിന് 10 രൂപ വെച്ച് കിട്ടും. ഫോറസ്റ്റേരി എന്താ കുഴപ്പമാ? തടി പൊട്ടിക്കുന്നവരെ അവര് പിടിക്കില്ല. ചുള്ളിക്കം എടുക്കുന്നില്ല നേർപ്പ്. ചുണ്ണാമ്പില്ലേ അരില്ല, പിടിച്ചു വലിക്കാതെ. മാംസം അടക്കം പോരും. കൊതുക് പോലല്ല. അട്ട കടിച്ചാൽ ആളറിയത്തില്ല, വേദനയില്ലല്ലോ. എങ്ങനെയാ ഇതിനെ പിടിക്കുന്നത്? ഒരു തരം ഇലയുണ്ട്, അരച്ചു കഴിച്ചാ പോവും. എനിക്ക് വേറെ വേല ഇരിക്ക്. മര്യാദക്ക് എന്റെ കൂടെ വന്നു ഇല്ല നിന്നെ ഞാൻ കൊന്നുകളെ. കൊന്നിട്ടെന്താ കാര്യം റസാക്കി? കാട്ടാനാണെങ്കിൽ കൊമ്പ് കിട്ടും. ഇവന്റെ ഇറച്ചി കഴിക്കോ നിങ്ങള്? നീ പോടാ. മൊലാലയോട് മുൻകൂർ പണം വാങ്ങിച്ചിട്ട് പുറമെ പണിയാൻ ഞാൻ വിടില്ല. അങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. താൻ ഈ കൂപ്പി പണിക്ക് വന്നതല്ലേ? ഇക്കാര്യത്തിൽ ഇടപെണ്ട. മാറാൻ വെടിവെക്കുന്ന തൂക്കം കൊണ്ട് നടക്കുക ആളുകളെ പേടിപ്പിക്കാൻ അല്ലേ? പോലീസുകാരും ഫോറസ്റ്റുകാരും അങ്ങയുടെ ഭാഗത്തേ നിൽക്കും. ഈ മുത്തുവിന്റെ കല്യാണത്തിന് പണിക്കർ കടം കൊടുത്തതാ, 2 വള നെല്ല് 100 രൂപയും. അതിന് കഴിഞ്ഞ 6 മാസം ഇവർ അങ്ങേർക്ക് എല്ലു മുറിയ പണിയെടുത്തു കൊടുത്തതാ. കാൽ കാശ് കൂലി വാങ്ങിക്കാതെ എന്നിട്ടും കടം തീർന്നില്ലെന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ തിടുക്കത്തിന് വല്ല നക്കാപ്പിച്ച കൊടുത്ത് ഇറമാണ കഴിച്ച് കുരുക്കിടും. ആ പേരിൽ അടിവപ്പണി ചെയ്യിക്കാൻ സർക്കാർ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പണിക്കരും കൂട്ടരും കൈയടക്കിയത് ഇതുപോലെ. എന്റെ പെങ്ങള അന്നെ കുട്ടി എടുക്കട്ടെ. ഇയാൾ കഴിക്കോ? പിന്നെന്താ, കൂപ്പിലെന്നും കപ്പയും കഞ്ഞിയല്ലേ? ബാലകൃഷ്ണന്റെ കഥകളൊക്കെ റേഞ്ചർ സാറ് പറഞ്ഞു. എങ്ങനെയാ ഈ കാട്ടിൽ കഴിയുന്നത്? നിങ്ങളൊക്കെ ഇവിടെ അല്ലേ ജീവിക്കുന്നത്? ആ, ഇന്ന് നിങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കന്നുകാലികളുടെ കൂടെ പണിക്കരുടെ തൊഴുത്തി കിടപ്പായിരിക്കുമ്പോ മുത്തു. അതിനിനിയും അവന്മാർ വരില്ലെന്ന് ഉറപ്പിക്കണ്ട. അന്ന പറഞ്ഞത് നേരെ. വെടികൊണ്ട പന്നിയെ പോലെ അവന്മാർ ഇനിയും വന്നേക്കും. ബാലകൃഷ്ണനോട് അവൻ കൂടുതൽ പഴ. ഇയാൾ സൂക്ഷിക്കണം. പറയുന്ന ആളും കരുതിക്കും. ആ പണിക്കരോട് വഴക്കെട്ടവരാരും ഇതുവരെ നേടിയിട്ടില്ല. അറിയാവല്ലോ അങ്ങേരെ സ്വഭാവം. താനല്ലോ മലയുടെ മുഴ മൂപ്പൻ. യശമാ, പുറമണിക്ക് തന്നെ കോളേജിൽ പോയില്ലേ ചിലര്? കെഞ്ചി കേട്ടെ യശമാ, പോകക്കൂടാതെ. അതുക്കു മേലെ എനക്ക് എന്നെ ചെയ്യ മുടിയും? എന്നെ തോപ്പിച്ച് നിങ്ങൾ ഈ മലയെ കഴിയുന്ന എനിക്കൊന്ന് കാണണം. യശമാ, എമ്മേലെ കോപപ്പെടാതില്ല. എൻ ജാതിക്കിപ്പ നാനില്ല. இந்த ஊர்ல ஒரு ஜோசண்ணன் இருக்குல்ல, அவர் தான் பெரியவர். அவர் சொன்னா தான் கேக்கும். காலேபம் போய்க்கோ. சரி யசுமா. ஜோசன் இப்ப விஷம் கூடி இருக்க. ஆ கூப்பகார சகாயத்தை கிட்டே மூச்ச. அவட பணியின் ஒருத்தர் நம்ம ரசாக்கினை தள்ளியது. ஜகோ கேட்டில்ல ஊவ போய் போகலே. வண்டி கிடையாது, ஞங்கள் எந்த செய்யன? ആ കാശ് വാങ്ങിയവരെ കരണിക്ക്. ഇത് കുട്ടിയുടെ അല്ലേ? ഓ താങ്ക്സ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വരപ്പ അടുത്ത ബസ്സിന് പോവുക തന്നെ. വൈകിട്ട് 4:30 ഉള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇരുട്ടാവും അത്ര. എന്റെ കൂടുകാരപ്പ വലഞ്ഞോ? ഞാൻ നടക്കുക. ഇവിടുന്ന് ഒരു 4 പോയ ജീപ്പ് കിട്ടും. ടാക്സി വരുന്നോ? അതാ ഇവിടെ കാത്തിരിക്കുന്നതിലും ഭേദം അല്ലേ വരപ്പാരെ? ആ നടന്നോളൂ. നാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്നത് കാട്ടിലല്ലേ? നരിയും പുലിയും ഒക്കെ ഉണ്ടാവും ഞാൻ അവിടെ.
എന്റെ മോൻ എങ്ങനെയാ അവിടെ കഴിയണാവോ? പേടിക്കണ്ട, കൂനും കൊല്ലിയും ഈ വക ജന്തുക്കളൊന്നും ഇല്ല. ഓ ആശ്വാസായി. വേലപ്പാരെ ആ പെട്ടി വാങ്ങിച്ചോളു കയ്യിന്ന്. വേണ്ട, ഈ വളവ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്ഥലമായി. കുട്ടിയെ പരിചയപ്പെട്ടിട്ട് സന്തോഷമായി. സംസാരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എനിക്ക്. ശ്രീദേവി, നീന്താ ടാക്സിയിൽ കണ്ട പീറകൾ കള്ളച്ചാരായം കടത്തുന്ന ജീപ്പ് യാത്ര ചെയ്യാൻ സുഖം തോന്നിയോ നിനക്ക്? വിളിച്ചു പറഞ്ഞതേ കാർ അയക്കില്ലായിരുന്നു ഞാൻ. പെട്ടെന്ന് കോളേജ് എടുത്തത്. യൂണിവേഴ്സിറ്റി സമരം. സമരം മേലിൽ ആവർത്തിക്കരുത്, മനസ്സിലായില്ലേ? വാമോളെ, ഇന്ന് കാല് തെളിഞ്ഞത് ഈ കലി. ആരോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന് ആർക്കറിയാം? ഈ കേളുകാരെ വേണം ഇതിനൊക്കെ പറയാൻ. ഞാനെന്ത് ചെയ്തു? നിങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ടാവും, അല്ലാതെ അമ്മ ഇവിടെ എത്തില്ല. അതേടാ, പെറ്റമ്മയോട് നിനക്കുള്ള പോലെ വൈരാഗ്യം ഇയാൾക്ക് എന്നോടില്ല, അതുകൊണ്ടാവും അറിയിച്ചു. അറിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ പുറപ്പെട്ട? പിന്നെ ഞാൻ അവിടെ ആരെ കാത്തിരിക്കുന്നോടാ? ഈ അമ്മയെ ആരെ ഏൽപ്പിച്ചിട്ട് നീ അവിടെ ഇറങ്ങി തിരിച്ചത് പറയ. ഞാൻ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞെന്ന് കരുതി എന്നോട് പിണങ്ങി പോന്നില്ലേ നീ? ഈ അമ്മയ്ക്ക് നീ അല്ലാതെ മറ്റാരുണ്ടടാ മോനെ? എനിക്ക് മറ്റാരാ ഉള്ളത്? എന്നെ ശാസിക്കാൻ അമ്മയല്ലാതെ? അതിന് പണങ്ങോ? ഞാൻ എന്റെ പ്രായത്തിലുള്ള ഒരാൾ ജോലി ചെയ്യണം, അധ്വാനം ജീവിക്കണം എന്ന് അമ്മ അന്ന് ഉപദേശിച്ചു. അതനുസരിക്കല്ലേ ഞാൻ ചെയ്തുള്ളൂ. വേണ്ട മോനെ, അതിന് ഈ കാട്ടിൽ നിന്നെ ഞാൻ വിടില്ല. കാലാകാലം ഇവിടെ താമസിക്കാനല്ല, ഏറ്റെടുത്ത ജോലി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. അമ്മ പോയിക്കോളൂ. ഇല്ല, നീ ഇവിടെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ കഴിയും. അത് വിഷമാവും. ഇല്ല, കാര്യമായി താമസിക്കാൻ തന്നെയാ. ഈ കാട്ടിൽ എത്രയാ പൊതു അട്ട വേറി േള്, പാമ്പ്, കരടി, പുലി, സിംഹം, പിന്നെ പെരുമ്പാമ്പൊക്കെ ഉണ്ട് അത്ര. കേളുവായര് എന്നെ പേടിപ്പിക്കുകയാണോ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോളൂ. ഈ കാറ്റും തണുപ്പും ഒന്നും ഇവിടത്തെ ദേഹക്കൂറിന് പിടിക്കില്ല എന്ന് എനിക്ക് അസലായിട്ട് അറിയാം. നമ്മളെ കൊണ്ട് അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ജോലി കഴിഞ്ഞാൽ മകൻ അവിടെ എത്തുമല്ലോ. പോരാ, അച്ഛന്റെ ശ്രാദ്ധത്തിന് നീ വീട്ടിൽ വരണം. ഇവിടെ ബലിയിട്ടാ പോരാ. ബാലന് ഓർമ്മയുണ്ടല്ലോ ദിവസം. വരാ. പോവാൻ ഉറച്ചുവെച്ച ഇപ്പൊ തന്നെ ഇറങ്ങിയ ബസ്സുണ്ട്. അല്ല, അമ്മയെ നാട്ടിൽ വിട്ടിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങൾ പോകേണ്ടത് വിനയന്റെ അടുത്തേക്കാ. അവൻ എവിടെ തളച്ചിരിക്കുന്നത്? തളച്ചിട്ടില്ല, അമ്മയെ കാണിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന. കാട്ടിലേക്ക് മേയാൻ വിട്ടിരിക്കുക. എന്നാ നിങ്ങളും പോണം മേയാൻ. അല്ല, അമ്മയെ ബസ് കയറ്റാൻ? ആ, ഞാൻ പോകുന്നുണ്ട്. അല്ല, ഒരാൾ കൊണ്ടുവാക്കണം, അത് അത്രയേ ഉള്ളൂ. ആ പണിക്ക് അറിയിച്ച വാടക കൊണ്ടാണ് ബാലനെ കയ്യേറ്റം ചെയ്തത്. ഭാഗ്യം കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടതേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ ആണോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു കുഴപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ബാലൻ. ഇല്ല സണ്ണി, ഞാൻ പോവില്ല. ഒരു ജോലി ചെയ്ത് പഴയ്ക്കാൻ ഇങ്ങോട്ട് വന്നത്. ആദിവാസികളെ രക്ഷിക്കലോ കള്ളത്തടി പിടിക്കലോ സോഷ്യൽ റിഫോർമേഷനോ ഒന്നും എന്റെ പ്രൊഫഷൻ അല്ല. ഞാനത് ശ്രമിച്ചിട്ടില്ല. എന്നിട്ട് ഒരു കാരണവുമില്ലാതെ അവന്മാരന്. ആ സമയത്ത് വഴിപോക്കർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ശവം നിങ്ങൾക്ക് ആ മലയെ കാണാമായിരുന്നു. ഇതിന് പകരം ചോദിക്കാതെ ഞാനിവിടുന്ന് പോവില്ല.
ആ പണിക്കരോട് നേരിട്ട് തന്നെ. അരുത് ബാല, മതിച്ചു വരുന്ന ഒരു ആനയെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. സാറ് പറഞ്ഞത് ശരിയാണ്, നേരിട്ട് ചെല്ലുന്ന ബുദ്ധിയല്ല, കഴിയുമെങ്കിൽ മറ്റു വഴിക്ക് വേണം എതിർക്കാൻ. പണിക്കരുടെ ശക്തി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. പൊന്നും വൈരവും മയക്കുമരുന്നും കള്ളക്കടത്ത് നടത്തുന്നവരെ മാഫിയ ഗ്യാങ് എന്ന് വിളിക്കാറില്ലേ? കേരളത്തിൽ ആ പേര് വനം കൊള്ളക്കാർക്കാണ് ചേരുക. ഇടുക്കിയിലും അട്ടപ്പാടിയിലും സുൽത്താൻ ബത്തേരിയിലും അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവേദിയിൽ വനനശീകരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, കാട് സംരക്ഷണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ദേശത്തെ പ്രമാണികൾ, ഇവരിൽ എത്ര പേർ ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരിൽ കരുത്തും ക്രൂരതയും കൂടിയ കറുത്ത ക്രോസിക്കനാണ് ഈ പണിക്കർ. ബാലം മാത്രമല്ല, ജോസും കൂടി അറിയാനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നാട്ടുകാരനാണ്, പണിക്കരെ എനിക്കറിയാം സർ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു നാഴികകലെ ചേടിക്കുന്നിൽ 17 പേരുടെ ജീവൻ ഒടുക്കിയ ഒരു ഉരുൾപൊട്ടൽ സാർ കേട്ടിട്ടുണ്ടാവും. ആ കുന്നിന്റെ അടിവാരം കൊത്തിക്കിളച്ച് നട്ടും വിതച്ചും അലലില്ലാതെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു സാർ എന്റേത്. അപ്പന്റെ അധ്വാനം മുഴുവൻ പൂവും കായും വിരിഞ്ഞു കാണാൻ കൊതിയോടെ കാത്തിരുന്നവരായിരുന്നു ഞങ്ങൾ. 17 വർഷം മുമ്പ് ഒരു രാത്രി അതെല്ലാം പോയി. ഇരുട്ടിൽ കടപുഴകി വന്ന പാറയും മണ്ണും മലവെള്ളവും എന്റെ അപ്പനെയും അമ്മയെയും അനിയനെയും അടക്കം എല്ലാം കൊണ്ടുപോയി സർ. തകർന്ന പുല്ലുമാളത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചതുകൊണ്ട് മുലകുടി മാറാത്ത എന്റെ പെങ്ങളും ഞാനും രക്ഷപ്പെട്ടു. ഇന്നെവിടെയെല്ലാം ഉരുൾപൊട്ടിയാൽ മനുഷ്യന് ജീവനോടെ കുഴിച്ചു മൂടിയാലും പലർക്കും അതൊരു വാർത്തയല്ല. സർക്കാർ പോലും അതിന്റെ കാരണം തിരക്കില്ല. പക്ഷേ ആ ദുരന്തം അനുഭവിച്ച ഞാൻ ഓർക്കും സർ നടുക്കത്തോടെ. ആ ചേടിക്കുന്നിന്റെ മുകളിൽ തോട്ടം വളയിറക്കാൻ കാട് വെട്ടി തെളിച്ച ഈ പണിക്കാണ് എന്റെ കുടുംബം തകർത്തത്. മണ്ണിൽ വേരുറച്ച മരം വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് മണ്ണൊലിച്ച് ഉരുൾപൊട്ടിയത്. പണിക്കരെ ഞാൻ പേടിക്കില്ല സർ, പകയോടെ അയാൾക്കെതിരായി പൊരുതുകയേ ഉള്ളൂ. നിങ്ങളുടെ രക്ഷയോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ തടി മോഷ്ടിക്കാൻ ഞാൻ ആർക്കും കൂട്ടു നിൽക്കില്ല, തടയാനേ ശ്രമിക്കും. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ എനിക്കത് എളുപ്പമാണ്. ഈ കാട് മറ്റാരെക്കാളും എനിക്കറിയാം. രാവും പകലും ഇതിനകത്ത് എവിടെയൊക്കെ കളവ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കാണിക്കാം. സാർ തടയുമോ? തീർച്ചയായും. പൗരബോധം ഉണർത്തിയ പൊളിറ്റിക്കൽ മൈൻഡും റെവല്യൂഷൻ തോട്ടും സ്വാധീനിച്ചല്ല ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കും. എങ്കിൽ അഗ്നി സാക്ഷിയായി, ഈ മലയിൽ നിന്ന് ഒരു കഷണം തടി പോലും കടത്തിക്കൊണ്ടു പോകാൻ നാം അനുവദിക്കില്ല. സത്യം സത്യം സത്യം. ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞ പിന്നെ ഈ ഭൂമി മലയാളത്തിലെ ആനകളിൽ കേമൻ എന്റെ വിനയന സമ്മതിച്ചോ? ഓ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? എന്നെ ഒന്നൊഴിഞ്ഞ് അഹിന്ദുക്കളെ കവർന്ന അടി കാല് എല്ലൊടിച്ചൊഴിയും. ഓ ആ അതെയാ ഗുരുവായൂരിൽ പ്രധാനം കളിയ രാസക്രീഡ കൃഷ്ണേട്ടം. 16,800 ഭാര്യമാരായിരുന്നു ഭഗവാൻ അറിയോ? എന്റെ ഈശോ മറിയ ഔസേപ്പെ, അതിച്ചിരി കട്ടിയാണല്ലോ നായരെ. തനിക്ക് തോന്നും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഓർത്താ നിങ്ങൾ ക്രിസ്ത്യാനികൾ സഹിക്കില്ല. അസൂയ കഥകളി ഉണ്ടല്ലോ താൻ, വെറു ദോണ പറയുന്നത് ഉണ്ടാവില്ല. എന്നെ കണ്ടോ ഈ ഭഗവതത്തിലെ നായകൻ നായികോട് പറയുന്ന ഭാഗ പന്തു കുങ്കൊങ്കയന്മാരിൽ പൈന്തേൻ വാണി ചേർക്കാവി. ആ ബാക്കിയൊക്കെ തോന്നിയോ സാർ, ഈ സിനിമ കാലത്തിൽ കൂടും. അതെ, ഈ കളിയും കൂത്തൊക്കെ പുറത്തു വെച്ച് വേണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? അത് ശരിയാ, കളി അകത്താവാം. ആരും വരുന്നത് ഇയാളാകത്തോ? ഇയാൾ അകത്തു പോയി. ആ പെങ്ങളോട് കാര്യം പറഞ്ഞില്ലേ? ആ പെണ്ണ് കൊച്ചുമുതലാളിക്ക. ഞാൻ പെങ്ങളോട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാൻ പറയാം. ഏതാ പുതിയ വരുന്നുകാരൻ? ആനയുടെ ഉടനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായി? കൊണ്ടുവരൂ. ബാലകൃഷ്ണൻ കിരിയത്ത് നായര തറവാട്ട് പറഞ്ഞ കുട്ടിയ. കാട്ടാനി ആയാലും നാട്ടാനി ആയാലും പുറത്തു കയറുന്നതിന് മുമ്പ് പാപ്പാൻ മേടിച്ച് കൊടുക്കണം. അതിലാണ് എനിക്ക് ശമ്പളം തരുന്നത്. പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ പെങ്ങൾക്ക് പേര് ദോഷം വരും. പോലീസ് പോലീസ്. എന്റെ ഈശോ മറിയാവൂ സേ.
മനുഷ്യർ നടക്കുന്ന വഴിയിൽ ഈ ജാതി പെണ്ണത്തെ കൊണ്ട് നിർത്തിയാൽ പേടിക്കില്ലേ ആളുകള്? ഇത് ഉപദ്രവിച്ചിരുന്നെങ്കിലോ ആര് സമാനം പറയാ? പിന്നെ കേട്ടില്ലേ, നിന്റെ കുസൃതി ഞാൻ മാറ്റും. നിന്റെ കൂടെ കളിക്കാൻ നിൽക്കുന്നവളാണ് ഈ കുട്ടി. വേഷം കണ്ടാറിയില്ലേ, തെറ്റല്ലേ ഇത്? മാപ്പോറ മാപ്പോറ പരിഹസിക്കുകയാണോ? ശുണ്ഠി എടുക്കണ്ട, തെറ്റാ ചെയ്ത്. അതിന് മാ പറഞ്ഞേ. ഒന്നും പറയണ്ട, കാണിച്ചു തരാം ഞാൻ. ആനയുടെ അടുത്ത എന്താ? എന്തുണ്ടായി? ആ കൊരങ്ങൻ പാപ്പാൻ. അങ്ങനെയൊന്നും പറയരുത്, അയാൾ പാപ്പാനല്ല. ആരായാലും എനിക്കെന്താ? നിന്നെ അന്വേഷിച്ച ഞാൻ ഈ വഴി വന്നത്. നാശം, കയറും.
ഏയ് ഞാൻ വിറക് വെട്ടാൻ പോവാ കേറടോ നീ അറിയോ യാനക്കാരനെ ജോസച്ചന്റെ സ്നേഹിതനാ വലിയ പഠിപ്പുള്ള ആളാത്രേ നിങ്ങളുടെ ജാതിയാ പേര് ബാലകൃഷ്ണൻ എന്താ ഒരു കാര്യമില്ലാണ്ട് ആ പെണ്ണിനെ കൊണ്ട് നീ എന്നെ വഴക്കേൽപ്പിച്ചില്ലേ സ്വാതന്ത്ര്യം കുറെ കൂടി ഇനി നിന്റെ തോന്നിവാസന വിടില്ല എടുത്തോണ്ട് വാ പറയുന്ന അനുസരിക്കാൻ നല്ലത് എന്റെ സ്വഭാവം അറിയാലോ എടുത്തോണ്ട് വരാൻ നിങ്ങൾ എവിടെ ആയിരുന്നേ ഇവിടെ കിടപ്പായിരുന്നു തീരെ വയ്യാണ്ട് ഒരു കിടലാകെ മലമ്പനി ഞാൻ തീർച്ച വയ്യാച്ച പൊയ്ക്കോളൂ നാട്ടിലേക്ക് ഇപ്പൊ തന്നെ അതാണേ ചെറിയ പോയിച്ച കള്ളും കല്യാണം പിടിക്കാൻ വയ്യാമൊന്നുമില്ലല്ലോ എന്റെ സേവരെ ഭഗവതി തൃപ്പാദങ്ങളാണേ അന്ന് ഇവിടുന്ന് ഒരു പുക എടുത്ത പിന്നെ കള്ളും കഞ്ചാവും ഞാൻ തൊട്ടില്ലേ സത്യം പുറയ്ക്കേ വിനയനെ കൊണ്ടുപോയി തളക്കേ ഞാൻ പറയാതെ ചങ്ങലേ നയിക്കരുത് അവന്റെ ഒരു തോന്നിവാസം എന്താ ഉണ്ടായത് മോശമാടാ നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ നീ വല്ല ചണ്ടിത്തരം കാണിച്ചോ നിന്നെ ഞാൻ ഇതിലൊരു പാഠം പഠിപ്പിച്ചില്ലേ നോക്കിക്കൂ എന്താ എന്താ ശെൽവി പറയൂ പല വാട്ടി അച്ഛ തൊന്തരവ് ഇവങ്ക കൊച്ചുമുതലാണിക്ക് എം എൽ എ ആശ എന്ന് പൊന്ന് തരും കാശ് തരും മാനം മര്യാദയായിട്ട് കഴിയുന്ന ആണുങ്ങളെ പറ്റി പറഞ്ഞ നിന്റെ നാളെ ഞാൻ അരിച്ചങ്ങളെ ഞാനൊരു തമാശക്ക് ശ്രേച്ചേർത്തി ഈ തമാശ പറയാനാണോ കുളിച്ചൊരുങ്ങി നിങ്ങൾ ഈ കുന്നേറി വന്നത് എന്താടി പിന്നെ ഞാൻ എത്ര പെൺകുട്ടികളോട് നിങ്ങൾ ഈ തമാശ പറഞ്ഞിട്ടുണ്ട് എന്നോടക്കം ഓർക്കുന്നില്ലേ അന്നക്കുട്ടി കൊച്ചുമുതലാളി കഴുത്തിലും കാതിലും തീർപ്പിച്ചേരും പട്ടുപാവോടെ തുന്നിച്ചേരും മാനം മര്യാദയായിട്ട് കഴിയുന്ന പെൺപിള്ളേരെ പേപ്പിക്കാൻ നാളെ ഉണ്ടോ തള്ളി നിങ്ങൾക്ക് ആ കുഞ്ഞവിടെ ഉള്ളത് കൊണ്ട് ഞാനിന് സമാധാനം പറയുന്നില്ല നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം ഓടി കുട്ടി ഏതായി കൊച്ചുമുതലാണി നിങ്ങൾ പറഞ്ഞ് അറിയണോ നീ കെട്ടാൻ പോകുന്ന ആള് തന്നെ നിന്റെ മുറച്ചെറുക്കൻ ഫോറസ്റ്റുകാരാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഓടി സാറാണെന്ന് അറിഞ്ഞില്ല എന്ത് പറ്റി എന്റെ കൈ പിടിച്ചോ ഞാൻ അങ്ങോട്ട് നാക്കാം എൽവി
അന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാമോ? വരട്ടെ. കാലത്തെ പോയിരുന്നില്ലേ നീ? എവിടേക്കായിരുന്നു സർക്കിട്ട്? ചോദിച്ചു കേട്ടില്ലേ? കണ്ട അലവരാതി പെമ്പിളരെ ചുള്ളിക്കം പൊടിക്കുന്ന നേരത്ത് നിനക്കെന്തായിരുന്നു കാര്യം? കാടും മലയും ചുറ്റി നീ എന്തിനോട് പോയി? പറടി. കൊച്ചുമോലാലിയുടെ നായാട്ട് കാണാൻ. ഈ അലവരാതികളുടെ ഇടയിലേക്ക് ഒരു വേട്ടപ്പെട്ടിയെ വിട്ടിരുന്നില്ലേ? അവൾ ഉരുവൊന്നും കിട്ടാതെ മടങ്ങുന്നത് കണ്ടു. നീ എന്താ പറഞ്ഞ? ചേട്ടൻ കുടിച്ചിട്ടാ വന്നത്. ഈ മുറിന് പോകുന്നുണ്ടോ? പോകാനോ? അത്രക്കായോ നീ? എനിക്ക് കിട്ടാത്തത് കണ്ടു അല്ലേ നീ? എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഞാൻ കേൾക്കണമെങ്കിൽ പുറത്തെന്തായിരിക്കും സ്ഥിതി? എന്താ കാര്യം? മോനെപ്പറ്റി നാട്ടുകാർ പറയുന്നു തന്നെ. ബുദ്ധി ഉപദേശിക്കാനും തോന്നരുത്. ജയന്റെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. എന്നാലെങ്കിലും ഇതിനൊരടക്കം കിട്ടുമായിരിക്കും. എനിക്കും തോന്നി. സീതയുടെ പഠിപ്പ് കഴിയട്ടെന്ന് കരുതി. നിർത്താം, കല്യാണാവാം. ശ്രീദേവി ഇവിടെ വളർന്ന കുട്ടിയല്ലേ. അമ്മ അച്ഛൻ മരിച്ചു. അച്ഛന് ബന്ധവും മുറിഞ്ഞു. നമ്മളല്ലാതെ അവൾക്ക് വേറെ ആരാണുള്ളത്? അവള് പഠിക്കട്ടെ. ഭാർഗവി, നമുക്കാണെങ്കിൽ ചുറ്റും ശത്രുക്കളാ. ജയന്റെ കല്യാണം കൊണ്ട് ബന്ധുവല്ല ഉണ്ടാക്കേണ്ടത്. ശ്രീദേവിക്ക് ഈ കല്യാണം ഇഷ്ടാവില്ല. പിന്നെ നിർബന്ധിച്ചു വേണ്ട. എത്ര പെൺകുട്ടികളുണ്ട് ഈ നാട്ടിൽ? പൂതൽ പിടിച്ച മരം പോലെയാ. നിന്റെ തലയ്ക്കകത്ത് കാതലില്ല. ബന്ധുവല അന്വേഷിച്ചു പോയാൽ ഈ സ്വത്ത് ഇവിടെ അന്യാസനപ്പെട്ടു പോകും. അമ്മ വഴി പാതിയിലേറെ ശ്രീദേവിക്ക് അവകാശം. അവക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ കല്യാണം നടത്തും. നടത്തണം. ജീപ്പിൽ നിറങ്ങാതെ കാട് കണ്ട് തിരിച്ചു പോന്നു അല്ലേ? കഷ്ടമാണ് സാർ അങ്ങനെ പറയുന്നത്. സാറിന് അറിയാലോ, പരുത്തിപ്പാറ എന്ന് പേരേ ഉള്ളൂ. പരുത്തിയില്ല, കാട്ടാന മെയ്യുന്ന സ്ഥലമാണ്. കൂട്ടത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും കൈത്തോക്കും സ്റ്റൺഗണ്ടും ഗ്രനേഡുമായിട്ടാണ് വരും. ചിലപ്പോ പീരങ്കിയും കാണുള്ളൂ. അവന്മാരെ നേരിടാനാ നമുക്ക് ശമ്പളം തരുന്നത്. അതിന് കഴിവില്ലെങ്കിൽ ഈ യൂണിഫോം ഇട്ട് നടക്കരുത് മിസ്റ്റർ. നേരിടുന്നുണ്ട് സാർ. കാലം ചെന്ന പഴയ തോക്കേ ഇവിടെ ഉള്ളൂ. പൊട്ടിക്കാനുണ്ടാ കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങേണ്ട ഗതികേടാ. ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ കാട്ടിലിറങ്ങുന്നത്. എന്നിട്ടും സാറ് പറയുന്നത് വൻ തോതിൽ അവിടെ മുറിയും കടത്തും നടത്തുന്നുണ്ടെന്ന് വല്ലവരും പറയുന്നത് കേട്ട് എനിക്ക് വിശ്വാസമുള്ളവരാ പറഞ്ഞത്. കൂടെ വന്ന് കാണിച്ചു തരാൻ ധൈര്യമുള്ളവർ. സോറി, ഇനിയും വരുന്നുണ്ട്. നിങ്ങൾ പോയി റേഞ്ച് ഓഫീസിൽ അറിയിക്കൂ. പെട്ടെന്ന് വരാൻ പറയണം. ഞാൻ ഈ കാട്ടുകൂടി ഇപ്പോ പറഞ്ഞതനുസരിക്കാ നല്ലത്. ഇല്ലെങ്കിൽ അവന്മാർ മുഴുവൻ കടത്തും. മണിക്കൂർ മുമ്പ് അവർ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സാർ. നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാവിടും? അറുത്ത തടി മുഴുവൻ അവർ കൊണ്ടുപോയില്ല. നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് വിവരം കിട്ടിക്കാണും. അതിന് അവർക്ക് ആളുണ്ട് സാർ. കുന്നും പുറത്ത് നിന്ന് പുകയിട്ടോ മരക്കൊമ്പിലിരുന്ന് വിസിലടിച്ചോ എത്ര ദൂരെയും പെട്ടെന്ന് അറിയിക്കാൻ. അവിടേക്ക്. ഇനി വരുന്ന ലോറിയെങ്കിലും തടയണം. ഞാൻ പറയാതെ അണങ്ങിപ്പോരുത്. കേട്ടല്ലോ. ഇതെവിടെ കൊണ്ടുപോവാ? താനാരാണോ എന്ന് ചോദിക്കാൻ. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറോ? ആനയെ മാറ്റിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ. മാറ.
വണ്ടി ഓടിച്ചിരുന്നത്? ചാക്കോ റസാക്ക് കൂടെ ഉണ്ടായിരുന്നു. അവരോടെ കാട് മുഴുവൻ തിരയുന്നുണ്ട് ആ റേഞ്ചറും പാർട്ടിയും. പറയണ, മറ്റു ലോറികളൊക്കെ എവിടേക്കാ പോയത്? പറയാൻ സാർ, ഫോൺ വന്നിരിക്കും. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കൺസർവേറ്റർ ആണ് സാർ. സാർ ഊവ്, ഇന്നലെ രാത്രി പാതിയും ചന്ദനമുട്ടികളാണ് സാർ. ഒരു ലോഡേ കിട്ടിയുള്ളൂ, ബാക്കി അറിയാൻ ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ് സാർ. അതിനിടയിൽ കാണാൻ, ഓ സാർ സംസാരിക്കുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ സാർ. Yes, come in. ഇയാളൊരു ധീരത കാണിച്ചു വന്ന് ഇന്നലെ രാത്രി അറിയിപ്പ് കിട്ടി. അതാ ഞാൻ പെട്ടെന്ന് പുറപ്പെട്ടു വന്നു. താങ്ക് യു സർ. ഫോർ വാട്ട്? കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് തന്നെ മുഖം കാണിച്ചു തരോ? ഇയാൾ ചെയ്ത വിഡ്ഢിത്തം അറിഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണെന്ന് കരുതി വന്നാൽ. സർ, ഞാൻ എന്ത് വിഡ്ഢിത്തമാണ് കാണിച്ചതെന്ന്? എടോ, ശിക്കാറിനിറങ്ങുന്നവൻ ഒരു പുലിയോടാണ് നേരിടുന്നതെങ്കിൽ സൂക്ഷിക്കണം. വെടിവെച്ചാൽ ഉന്നം പഴയ്ക്കരുത്, പുലി ചാവണം. അല്ലാതെ മുറിവേൽപ്പിച്ച് വിടുന്നത് അപകടമാണ്. താനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സർ, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് യു സർ. മഠത്തിലെ രാഘവ പണിക്കർ ഈ കാട്ടിലെ പുലിയാണ്. ആയിരത്തിൽ ഏറ്റവും ശൗര്യം കൂടിയ ചീറ്റ. താൻ പിടിച്ച അരലോട് ചന്ദനമരച്ച് അയാളെ കുറുകൊടിക്കാമെന്ന് കരുതി. പകരം അയാൾ തന്റെ നെറ്റിയിലായിരിക്കും ഗോപി വരയ്ക്കുക. മുഗോപി, മനസ്സിലായോ? തന്റെ എടുത്തിയാട്ടം കൊണ്ട് താൻ ഒരു ശത്രുവിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വനമോഷ്ടാക്കളെ മിത്രമാക്കാനാണോ സാർ ഉപദേശിക്കുന്നത്? രാഘവ പണിക്കരുടെ കാര്യത്തിലാണെങ്കിൽ അതെ, തന്റെ രക്ഷയ്ക്കാണ് ഞാൻ പറയുന്നത്. പോയി അങ്ങയുടെ കാല് പിടിച്ച് പാപ്പ പറയും. വാതിലാക്കി പുറപ്പെട്ട് 8-9 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ എത്തിയത് തന്റെ ഇഷ്ടത്തിലാണെന്ന് കരുതിയത്. ഐ ഒബേയിങ് ഓർഡേഴ്സ് ഫ്രം ഹൈ അതോറിറ്റി. തന്നെ അവർ പന്ത് കെട്ടുന്ന പോലെ റേഞ്ചിൽ നിന്ന് റേഞ്ചിലേക്ക് തട്ടിയേറി. ചിലപ്പോൾ തന്റെ ജീവൻ തന്നെ അപകടത്തിലായെന്ന് വരും. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഹാ, കം ഓൺ, ടേക്ക് യുവർ സീറ്റ്. ഇരിക്കൂ. സർവീസിൽ കയറി 10-15 വർഷം നരകിച്ച് ജോലി ചെയ്തതിൽ പിന്നെയാ തന്റെ ഈ പദവിയിൽ ഞാനെത്തിയത്. ഇയാൾ ചെറുപ്പമല്ലേ, ഇനിയും എത്രയോ ഉയരത്തിലെത്താവുന്ന ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിമോശം കാണിക്കരുത്. എഗ്രി? ഒരു സീനിയർ ഓഫീസറായിട്ടല്ല, ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പറയുന്നത്. ടേക്ക് മൈ അഡ്വൈസ്, ഇറ്റ് ഈസ് ഫോർ യുവർ ഗുഡ്. ഓക്കെ? ഓക്കെ സർ. ഹൗ വാസ് മൈ പെർഫോമൻസ് മിസ് പണിക്കർ? വെറുതെ അല്ലല്ലോ സാറിനെ കരടി നമ്പേറെ നാട്ടുകാരെ വിളിക്കുന്നത്. ഇതുപോലെ ഇവിടുത്തെ കൂപ്പിടിച്ച സേട്ടിനെ കൂടെ നോക്കി തരണം. സേട്ടു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരനല്ല. അങ്ങനെയൊക്കെ കേന്ദ്രത്തിൽ വരെ പിടിയുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തുകയാണ് നല്ലത്. എന്താ? എനിക്ക് എതിർപ്പൊന്നുമില്ല. വാക്കാണല്ലോ. വാക്കാണ്. ഓക്കെ. ബാലകൃഷ്ണ പോലെ എനിക്ക് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കാര്യം സത്യമാണ്. ജോസ് ശരിക്കും അന്വേഷിച്ചാ പൂവെന്നേ പിടിച്ചെടുത്ത മരവും ലോറി അയാൾ വിട്ടുകൊടുത്തു. അയാളോട് കാര്യം നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഓഫീസിൽ ചെന്നപ്പോ എന്നെ കാണാൻ പോലും അയാൾ കൂട്ടാക്കില്ല. ആ റേഞ്ചർ തമ്മിൽ ചതിക്കുകയായിരുന്നു. ബാലനെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. താൻ ആ മരം വിട്ടുകൊടുത്തല്ലേ, ഒരു കേസ് പോലും ചാർജ് ചെയ്യാതെ. ഞാൻ അറിഞ്ഞെല്ലാം പറയാം. നമ്മൾ ക്വാർട്ടേഴ്സിലേക്ക് പോവാം. വേണ്ട, ഐ തോട്ട് ദാറ്റ് യു ആർ എ മാൻ പ്രിൻസിപ്പിൾ. ഐ ഷാൽ എക്സ്പ്ലെയിൻ ടു യു. ബ്രോ, തനിക്ക് കൈക്കൂലി വാങ്ങാൻ ഞങ്ങളെ എന്തിനാ ആയുധമാക്കി? ബാല, താൻ അതല്ലേ ചെയ്തത്? മറ്റുള്ളവരുടെ സഹായത്തോടെ പിടിച്ചെടുത്ത ചന്ദ്രസടി കാണിച്ച് ഉടമയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശുണ്ടാക്കിയില്ലേ? പ്ലീസ് ഡോണ്ട് ബാലൻ, ഇതെന്റെ ഓഫീസാണ്. കള്ളക്കടത്തുകാരുടെ താവളം. ഇറ്റ്സ് എ ഡൺ. ആൻഡ് യു, യു ആർ ആൻ അൺസ്ക്രൂപ്ലസ് ചീറ്റ്. ജെറ്റെ, സാറിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ എന്റെ അച്ഛൻ എന്നും പറയും. ഇതുവരെ ട്രീറ്റ് തരാത്തതിന് പുള്ളിക്കാരനോട് പിണക്കാ. അതെങ്ങനെ വിളിക്കുന്നത്? കാണുമ്പോ നരിയെ പോലെയല്ലേ ആളുടെ ഇരിപ്പ്. അടുക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ അടുത്തല്ലോ, ഇനി പേടിക്കണ്ട. സോടാ മതിയോ അതോ കൂടിയോ? എനിക്ക് വേണ്ട. എനിക്ക് തോന്നി ഡ്രൈ ആയിട്ട് അടിക്കുന്ന പാർട്ടിയാണ്. അല്ലെങ്കിലും സോഡാ ചേർത്താ എന്തോ രസമാ. സ്കോച്ച് തന്നെ വേണം. പേരെടുക്ക്. വേണ്ട, ഞാൻ കഴിക്കാറില്ല. അതെന്താ, കമ്പനിക്ക് ഒരു പെഗ്? നോ, ഒരു സോഡയോ? അപ്പൊ കുഴഞ്ഞല്ലോ സാറേ, ഇവനെ 4-5 പിടിപ്പിക്കുമ്പോഴേക്കും മതിയല്ലോ വെടിയിറച്ചിന്ന് കരുതി. പെട്ടെന്നുണ്ടോ? അതെങ്ങനെയാ സാറേ, ആളിന്റെ ടേസ്റ്റ് അറിയാതെ. കേട്ടോ സാറേ, ഈ ഇട കോട്ടയത്തു നിന്ന് 5-8 പിള്ളേർ വന്നു. റബ്ബർ മുതലാളിമാരുടെ മക്കളാ. അപ്പനച്ചായന്മാര് കറവിട്ടുണ്ടാക്കിയ കാശെ കുടിച്ചു കൂത്താടി പുകയ്ക്കാൻ വന്ന വക. ഇവിടെ ചിക്കാരനാ വന്നതേ.
കൂട്ടിന് എന്നെയും വിളിച്ചു. അവർക്ക് ഞാൻ ഈ മലയിലെ കിളികളെ കാണിച്ചു കൊടുത്തു ആദ്യം. ഹേ, ആ ജാതി കോട്ടയത്തുണ്ടെന്ന് ഒരു മാനിനെ കാണിച്ചു കൊടുത്തു. വേണ്ട, ഇതിലും മുന്തിയത് പാലായിലുണ്ടെന്ന്. ആ പിന്നെ മുയല്, പന്നി, പെരിച്ചാഴി, ഈ കാട്ടിലുള്ള സകലമാന മൃഗങ്ങളെയും നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടും വേണ്ടെന്ന്. ഒടുവിൽ എനിക്കത് കടി കയറി മുടിഞ്ഞു പോട്ടെന്നും കരുതി ഞാനൊരു മുട്ടം കാട്ടിയെ മുട്ടിച്ചു കൊടുത്തു. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഈ വന്ന എട്ട് മുട്ടാളന്മാർക്കും ആ മുട്ടം കാട്ടിയെ മതി. എന്തൊരു ആർത്തി ആവേശമായിരുന്നോ പിള്ളേർക്ക്. അന്ന് അവന്മാര് സമ്മാനമായിട്ട് തന്നതാണ് ഈ വാച്ച്. സാറിനറിയാമോ കാട്ടി ഏതെന്ന്? ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അയ്യപ്പന്റെ തള്ള തട്ടാത്തി ജാനു. സാറ് പറ, ഇതിലേത് വേണം? മിസ്റ്റർ ജയചന്ദ്രൻ, ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടാം. എനിക്ക് ഓഫീസിലത്തെ പണിയുണ്ട്, പോണം. നിൽക്കണേ, ഇതൊരു സൈഡാ, വിളിച്ച കാര്യം വേറെ. ഇത് എത്രയുണ്ട്? 5000. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കടത്തിയ തടിയുടെ വീതം. അതെ. അപ്പൊ കഞ്ചാവിനോ? സാറിന് അതും അറിയോ? കൂട്ടുകൃഷി ആവുമ്പോ എല്ലാം അറിയണോ? എന്റെ പൊന്ന് സാറേ, എന്നാൽ എനിക്കറിയില്ല എവിടെ കൃഷി ചെയ്യുന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നോ ഒന്നും. അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റ് അത്, പുള്ളിക്കാരനെ മുഴുവനും കൈകാര്യം ചെയ്യുന്നത്. ഐ എം സോറി. എനിക്ക് സാറിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇന്നലെ വരെ, ഇപ്പോഴില്ല. മുമ്പ് ഇവിടെ ഇരുന്നവരെ പോലെ നിങ്ങളും യോഗ്യനായ ഒരു ഓഫീസറാണ്. ജോസ്, കേസെടുക്കാതെ നിങ്ങൾ ആ മരം വിട്ടുകൊടുത്തതിന് അവർ തന്ന കൈക്കൂലിയല്ലേ ഈ പണം? അതെ, എനിക്ക് വേണ്ടിയല്ല, ഈ പണം കൊണ്ട് എനിക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. ജോസ്, ഇത് വാങ്ങിക്കൂ. എന്തിന്? ഉൾക്കാട്ടിൽ എവിടെയോ കഞ്ചാവ് കൃഷിയും വാറ്റ് കേന്ദ്രവും ഉണ്ട്. ആദിവാസികളെ സ്വാധീനിച്ച് നമുക്കത് കണ്ടുപിടിക്കാം. ഇക്കാര്യത്തിൽ ജോസിന്റെ സഹായം എനിക്ക് വേണം. വേണ്ട, അച്ഛനെ പോണ്ട. അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. വല്ലതും സംഭവിച്ചാൽ എനിക്ക് ആരും ഇല്ലാതാവും. ഞാൻ വിടില്ല. അന്നക്കുട്ടി, നിനക്കെന്നെ തടയാനാവില്ല. ഒരു ലക്ഷ്യത്തിന് വേണ്ടി മരിച്ചാൽ തന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ചെയ്യാനോടൊപ്പം ഞാൻ പോവില്ല ഒരിക്കലും. ജോസ്, കട്ടും കൊള്ളയടിച്ചും കീശ വീർപ്പിച്ച ഒരുവന്റെ കോഴയല്ലേ ഇത്? ഇതുകൊണ്ട് എന്നെ വിലക്കെടുക്കാൻ ശ്രമിക്കരുത്. കൊണ്ടുപോകണം മിസ്റ്റർ. ഞാൻ പറയുന്നു കേൾക്കൂ. ഇല്ല, സാറിനോട് എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇനിയും സംസാരിച്ചാൽ പിണങ്ങേണ്ടി വരും. ജോസ്, ഇറങ്ങി പോണം മിസ്റ്റർ. അച്ചായ, വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല. അങ്ങേർക്ക് പറയാനുള്ളത് കൂടി കേൾക്കായിരുന്നു. ആനയ്ക്ക് ഒരു വാലല്ലേ ഉള്ള അനിയ, അത് തരാമോ? സമ്മതിക്കുമോ? വേറെ ഒന്നും മുളയ്ക്കുമ്പോ നോക്കാം. വാലില്ല രോമം. എന്തിനാ? രാപ്പനിക്ക. ഇയാൾക്ക് രാപ്പനി ഉണ്ടോ? ആ ചേച്ചിക്ക മോതിരം ഉണ്ടാക്കാൻ. ആ ചേച്ചിക്ക് മോതിരം ഉണ്ടാക്കാൻ വേറെ വാലന്മാര് വരും.
ഏതാ പെൺകുട്ടി മടത്തിലെ കുട്ടിയാ പല വട്ടമായി കാണുന്നു ഇങ്ങനെ കാട്ടിക്കൂടെ ജീപ്പ് ഓടിച്ച് തലയ്ക്ക് വട്ടുണ്ട് അതിന് ഏയ് രാഘവപ്പണിക്കയുടെ അനന്തരവള ഒരു വലിയ കഥയാ കുട്ടിയുടെ കാര്യം അമ്മ പ്രസവത്തിലേ മരിച്ചു ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു അച്ഛൻ ഭാര്യ മരിച്ച ഉടനെ അങ്ങനെ ഒരു ക്രിസ്ത്യാനി പെണ്ണെ കിട്ടി അതോടെ അച്ഛനും അമ്മാവനും തമ്മിൽ വഴക്കും കേസുമായി അമ്മാവനാ ജയിച്ചത് കോടതി കുഞ്ഞിനെ പണിക്കർക്ക് വിട്ടുകൊടുത്തു ആ ഞാൻ വന്നത് മറ്റു കാര്യം പറയാനാ ആ റേഞ്ചർ നിന്റെ വീട്ടിൽ വന്നിരുന്നു സണ്ണിയാ എന്തിന് കുറെ കാശെന്നെ ഏൽപ്പിക്കുക അങ്ങനെ കൈക്കൂലി വാങ്ങിയ തുകയിൽ ഒരു വിഹിതമാവും എന്നിട്ട് ഞാൻ ഇറക്കി വിട്ടു പിണങ്ങിയിട്ടാ പോയിരിക്കുക എനിക്ക് മറ്റൊരു ശത്രു കൂടിയായി ജോസ് ഞാനിവിടെ സ്ഥിരതാമസക്കാരനല്ല എനിക്കെപ്പോ വേണേലും രക്ഷപ്പെടാം നിങ്ങൾ സൂക്ഷിക്കണം അവന്മാരെ എനിക്കാ പേടിയൊന്നുമില്ല എന്റെ പെങ്ങളുടെ കാര്യത്തില് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അനാഥയാവും അതോർത്താ എന്റെ വിഷമം അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അതേ ചിന്തിക്കും അവളെ ആരെങ്കിലും ഇപ്പോൾ ഏൽപ്പിക്കുന്നത് വരെ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല ഈ കാര്യം വിശദീകരിച്ച് പറയാൻ നിന്റെ ചേട്ട എന്നെ അനുവദിച്ചില്ല എന്റെ മേലുദ്യോഗസ്ഥനെ ധിക്കരിച്ച് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഞാനിന്ന് മറ്റേതെങ്കിലും റേഞ്ചിലിരിക്കുമായിരുന്നു ആരെ തോൽപ്പിക്കാനാണോ ഞാൻ ഉദ്ദേശിച്ചത് അവർ ജയിക്കും അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മലയും കൊടുത്തത് ഒരു പരിധം അനുവദിക്കാതെ അവന്മാരെ അകപ്പെടുത്തുകയാണ് എന്റെ ലക്ഷ്യം ജോസിന്റെയും ബാലന്റെയും ആദിവാസികളുടെയും സഹായത്തോടെ എനിക്കത് ചെയ്യാനൊക്കും ഇവിടെ ചാർജ് എടുത്ത ദിവസം മുതൽ ഞാൻ ഏറ്റവും അടുത്ത് പരിചയപ്പെട്ടത് ജോസിനെയാണ് അയാൾ എന്നെ തെറ്റിദ്ധരിച്ചതിലേ എനിക്ക് വിഷമമാണ് ഇല്ല സർ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എന്റെ അച്ഛനോട് പറയും എല്ലാം പറയും വരൂ ഞാൻ എന്റെ വണ്ടിയിൽ വിടാം വേണ്ട സർ ഞാൻ നടന്നു പോയിക്കോളാം നിങ്ങൾ തമ്മിൽ എവിടെ വെച്ചാ കണ്ടത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അങ്ങേരു വന്നു അച്ചായൻ പോവോ സാറിനെ കാണാൻ പോവാം അന്ന പോയി കിടന്നോളൂ അച്ചായനും പോയി കിടന്നോളൂ നേരെ എത്രയെന്ന് അറിയോ ഇനി മതി അന്നേ മറ്റുള്ളവരെ പോലെ അധ്വാനിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങളെ പുറത്ത് ജോലിക്ക് വിടില്ലായിരുന്നു കുടുംബം പുലർത്താൻ ഈ നിലയ്ക്കെങ്കിലും ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ ഞങ്ങളെ വെട്ടിച്ച് അവിടുന്ന് ചാടിപ്പോന്നാണ് അവൻ മന്നിക്കണ അച്ഛമ്മ അവനക്ക് വേല ചെയ്യാൻ മുടിയാതെ ഉടമ്പ് ശരിയില്ല ഒരേ ജ്വരം ജ്വരത്തിനുള്ള മരുന്നൊക്കെ അവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ ഞാൻ എന്റെ നാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയി എന്ന് വെക്കാം കൂട്ടിലിട്ട് ചോറും കറിയും ഒക്കെ തന്ന് പോറ്റാൻ തന്നെ ഇഷ്ടാവോ ഏ അച്ഛനെ അമ്മയും ഒക്കെ പിരിഞ്ഞ് ജീവിക്കാൻ വിഷമാവില്ലേ മക്കളെ കാണാഞ്ഞാൽ അവർക്കും ഉണ്ടാവില്ലേ സങ്കടം പിന്നെ എല്ലാ ജന്തുക്കൾക്കും അച്ഛനും അമ്മയും ഉണ്ട് അതുകൊണ്ട് നമുക്കിവനെ എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത് അങ്ങനെയാണെങ്കിൽ ചോദിച്ചു കൂട്ടി ഈ ആനയ്ക്കുമില്ലേ വീടും കുടുംബമൊക്കെ അവരെ പിരിഞ്ഞിരുന്നാൽ ഇതിനും ഉണ്ടാവില്ലേ സങ്കടം അഴിച്ചു വിടാൻ പറ ഇങ്ങനെ ചങ്ങലിക്കിട്ട് ജോലി ചെയ്യിക്കാതെ നിങ്ങൾക്കറിയാം എന്റെ ആനയുടെ ബന്ധുക്കളെ അറിയോന്ന് ഇല്ല എന്നാ കേട്ടോളൂ ഇവൻ എന്റെ വീട്ടിലെ ജനിച്ചത് അച്ഛൻ ആരാന്നറിയില്ല അമ്മ മരിച്ചുപോയി പിന്നെ ഇവന്റെ അച്ഛനും അമ്മയും ബന്ധുവും ഒക്കെ ഞാൻ തന്നെ എന്റെ വീട് തന്നെ അവന്റെ മനസ്സിലായ ആനയുടെ ബന്ധുവാണെന്ന് കണ്ടാ തന്നെ അറിയാം ജോസിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഒരു വിഷമം തോന്നി ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇല്ല സർ സാൻഡൽവുഡ് ഓയിൽ ഫാക്ടറി ഉള്ള രാഘവ പണിക്കർക്ക് ഒരു ലോഡ് ചന്ദനത്തടി പിടിച്ചാൽ പ്രശ്നമല്ല കാശ് കൊടുത്താൽ കള്ളപ്പാസ് വാങ്ങിക്കും
എന്നാൽ കഞ്ചാവൂർ ചെയ്താൽ അയാൾക്ക് അങ്ങനെ എളുപ്പം രക്ഷപ്പെടാനൊക്കില്ല. ആ രഹസ്യം അറിയാനാണ് ഞാൻ അവരോടൊപ്പം നിന്ന്. എന്നാൽ അതത്ര എളുപ്പം വെളിപ്പെടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ തന്നെ അത് കണ്ടെത്തണം ജോസ്. ആദിവാസികളെ കൊണ്ടാണ് അവരുടെ ജോലി ചെയ്യിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടുന്ന് ചാടിപ്പോന്ന ഒരുത്തിനെ തല്ലിച്ചവർ തിരിച്ചു കൊണ്ടുപോയെന്നും കേട്ടു. കോളനിയിലെ മൂപ്പന്റെ മകൻ. മൂപ്പൻ അറിയുമോ സ്ഥലം? അറിഞ്ഞാലും പറയില്ല. സ്വതവേ വർഗം പാവങ്ങളാ, അതിൽ കൂടുതൽ അന്ധവിശ്വാസികൾ. ജോലി സ്ഥലം പുറത്തു പറയുന്ന കാട്ടിലെ ദൈവങ്ങളെ പിടിച്ച് സത്യം ജയിച്ചാ കൊണ്ടുപോകുന്നു. ആ സത്യം അവർ തെറ്റിക്കാറുമില്ല. പിന്നെ എന്താണ് ഒരു വഴി? നോക്കാം. ബാലകൃഷ്ണനെ കണ്ട് ഈ കാര്യം പറയാനൊത്തില്ല. സാവകാശം മതി, അവന്റെ ചൂടവും തണക്കട്ടെ. നാളെ കഴിഞ്ഞ് ആദിവാസികളുടെ ഉത്സവമാണ്, സാറ് വരില്ലേ? ഞാൻ ബാലകൃഷ്ണൻ ഉണ്ടാവും, നമുക്ക് അവിടെ സംസാരിക്കാം. എനിക്കിന്ന് തിരുവനന്തപുരത്തൊന്ന് പോകണം. ഓ, ചിലപ്പോ വരാം. റേഞ്ചറുടെ കോട്ടേഴ്സ് വെച്ചാണോ ഈ സംസാരം നടന്നത്? അതെ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് കഞ്ചാവ് കൃഷിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോ തന്നെ എനിക്ക് റേഞ്ചറെ സംശയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആദിവാസികൾക്ക് മല്ലീശ്വരം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ദൈവം ജോസാ. അവൻ വിചാരിച്ച ചിലപ്പോ സ്ഥലം കണ്ടുപിടിച്ചേക്കും. ഇല്ല, അതിന് ജോസ് ഞാൻ അനുവദിക്കില്ല. അട്ടപ്പാടി സോമുവിന് ഇന്ന് തന്നെ ഒരാളെ വിട്. മനസ്സിലായോ? മുത്തുവിനും കൂട്ടർക്കും ഇന്ന് ഒഴിവ് വേണമെന്ന്. ഇവരുടെ കാവിലെ വേലയാ ഉത്സവം. കാവിലെ വേല നോക്കിയാല് ഇവിടുത്തെ വേല നടക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ പണി മോശ. പക്ഷെ ഇന്നത്തെ ദിവസം ശരി പോട്ടെ. നിങ്ങളും വരണം യസ്മ, രാത്രി കോവിലേക്ക്. അന്നേ, നീ എന്തെടുക്കാ അവിടെ? അവിടെ പൊട്ടുമേളമൊക്കെ തുടങ്ങി. റേഞ്ചർ സാർ അയച്ച ഞങ്ങളെ അടിയന്തരമായിട്ട് കാണണമെന്ന്. എന്താ കാര്യം? അന്നേ, നീ മറ്റാരെങ്കിലും കൂട്ടി വയ്ക്കും. എനിക്ക് പെട്ടെന്ന് റേഞ്ചർ സാറിനെ കാണേണ്ട ആവശ്യമുണ്ട്. ഞാൻ അവിടേക്ക് വന്നേക്കാം. ഞാൻ
അച്ഛൻ കോവിൽ വഴിയെ ആനന്ദ കുമ്മീടും പവാടക്കാരി ആ വഴിയെ ഈ വഴിയെ അച്ഛൻ കോവിൽ വഴിയെ ആനന്ദ കുമ്മീടും പവാടക്കാരി ഫോറസ്റ്റുകാരുടെ വേഷത്തിൽ ആൾ മാറി വന്ന് വിളിച്ചു യജ്മ രാത്രി വന്ന് ജോസിനെ വിളിച്ചോണ്ട് പോയത് അവരാണ് ഇവിടെ കൂപ്പിൽ പണിക്ക് വന്നവനാ സർ ജോസിനെ ആന ചവിട്ടി കൊന്നാണെന്ന് തീരുമാനിക്കുന്നതിന് പകരം ആ ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിച്ചൊന്ന് അന്വേഷിക്കണം അവരെ ഈ കൊല ചെയ്ത് എടോ ആവശ്യമില്ലാതെ വല്ലതും പറഞ്ഞാൽ പറയട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല പരാതിയോ സംശയമോ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് വേണം പറയാം വരും എങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ വരുന്നത് എന്നെ കാണാൻ അനുവദിച്ചില്ല ഒന്ന് സാർ എങ്ങനെങ്കിലും പോയിട്ടൊന്ന് ഇറക്കി കൊണ്ടുവരി ബാലേഷൻ ഇവിടുത്തെ പണിയിലല്ലല്ലോ ആത്തായത് കണ്ടോന്റെ കാര്യത്തിൽ പോയിട്ടല്ലേ അനുഭവിക്കട്ടെ ഫോറസ്റ്റ് ഓഫീസർ അല്ല നീയാണ് അവനെ കൊന്നത് അല്ലടാ പറ ജോസിന്റെ പെങ്ങളെ നീ പിടിക്കാൻ ചെന്നു മഴക്കായി കൊന്നു സത്യമല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചാർജ് ചെയ്യാം തെളിവുണ്ട് ഓർത്തോ നീ ആ വീട്ടിൽ പോകുന്നതല്ലേ ചിലർ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ വീട്ടിലേക്ക് പോവരുത് എനിക്ക് അന്നക്കുട്ടിയെ കാണണം അവളിപ്പോ എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പക്ഷേ നിന്റെ അമ്മാവിനെ പറ്റി നാട്ടുകാർ പറയുന്ന അവളും കേൾക്കില്ലേ വേണ്ട മോളെ നീ ഇവിടുന്ന് പുറത്തു പോകുന്നതിന് ഞാൻ ഇതുവരെ തടഞ്ഞിട്ടില്ലല്ലോ എന്നാ ഇപ്പൊ പറയുന്നു നീ പോകരുത് അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങളുടെ ആയതുകൊണ്ട് പറയുക എന്നാൽ നിങ്ങൾ അയാളെ കോടതിയിൽ ഹാജരാക്കണം മിസ്റ്റർ സണ്ണി വർഗീസ് ശ്രമിക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ റെക്കോർഡാക്കിയിട്ടില്ല മുകളിൽ നിന്നുള്ള ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡോണ്ട് വറി രണ്ടു ദിവസത്തിനാ വിട്ടേക്ക് ഇൻസ്പെക്ടർ എങ്കിലും ഒരു റിക്വസ്റ്റ് ഇനി അയാളെ ഉപദ്രവിക്കരുത് ഓൾ റൈറ്റ് ഇനി ചെയ്യില്ല താങ്ക്സ് ഓക്കെ ഓക്കെ
Stop it! Da, Josephine konna ninnanga. Njanalle Josephine konnathu. Alla, enda achane konna vidhayalla. Anna kutti. Muthu, nee ivide? Vaanga Ishma. Naan ellam solren. Vaango. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അന്നക്കുട്ടിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചിലർ പറഞ്ഞത് എന്താണെന്ന് അറിയാം നിനക്ക്. ചേട്ടനെ കൊന്ന് അവന്മാർ അനിയത്തി തട്ടിക്കൊണ്ടുപോയെന്ന് ജോസ് മുമ്പ് പറഞ്ഞിരുന്നു. അയാൾ മരിച്ചാൽ അയാളുടെ പെങ്ങൾ അനാഥയാകുമെന്ന്. അന്നക്കുട്ടി അനാഥയാവില്ല. നിന്നോടൊപ്പം ഇവളിവിടെ താമസിച്ചാൽ ദുഷ്പേരുണ്ടാവും. എല്ലാം ആലോചിച്ചാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരുമിച്ച് ജീവിക്കാൻ. ഇനി പള്ളിയിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തേണ്ട ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. സണ്ണി, ഐ അപ്രീഷിയേറ്റ് യു. ബാലകൃഷ്ണന്റെ അച്ഛൻ സംഗത്യാഹം നാടുവാഴിയായിരുന്നു. പാവം തവിളരിശി വന്നാ ചരിഞ്ഞത്. അച്ഛന്റെ ശാർദൂട്ടം പോയിരിക്കാ മോൻ. കേളുനാർക്ക് ഈ ജാതി ശാർദൂല്ല, ബലിയില്ല, പാട്ട് കിടക്കില്ല. അതെന്താ കേളുനാർക്ക് അച്ഛനില്ലയോ? വേണ്ടിക്കോട്ടെ, എടഞ്ഞു പറഞ്ഞല്ലോ ഇടിച്ചിന്റെ മസ്തം ഞാൻ ഓർക്കും. ചൂടാകാതെ കേളുനാരെ. എടോ, സംഭ്യജയത്തെക്കാൾ കേമനായിരുന്നു എന്റെ അച്ഛൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ ഒന്നാം പാപ്പാൻ കുഞ്ഞുണ്ണി അറിയോ? ഇല്ല. നാട്ടുകാരറിയിൽ 8 ഭാര്യമാരുണ്ടായിരുന്നു എന്റെ അച്ഛന്. അതായത് അഷ്ടദിക്കലും. ഏതെല്ലാം അമ്പലവട്ട താനെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെയെല്ലാം സംബന്ധം വേറെയും. അപ്പൊ ആള് കേമനാണല്ലോ. എടോ കോസി, ആനയെ മെരുക്കുന്നവനാ പാപ്പാൻ. ആ മിടുക്കാണ്ട ഏത് പെണ്ണിനാ കമ്പം കയറാത്തത്? ശരിയാ, കേളുനാരുടെ മിടുക്ക് കണ്ടാ തന്നെ അറിയാമല്ലോ. അതിലാണ് എന്റെ അമ്മ വേണം. പക്ഷെ ഞാൻ പറഞ്ഞ പെണ്ണെ പുള്ളിക്കാരൻ നാട്ടിലേക്ക് വന്നില്ല. എവിടെ പോയെന്നോ, എപ്പോ ചത്തു എന്ന് ആര് കണ്ടു? ഈ ദിവസവും നാളും അറിയാതെ എങ്ങനെയാണോ ഈ ശാരദ കൂട്ടുന്നത്? നിങ്ങൾ ഇവിടെ ദിവസവും നാളും നോക്കിയിരുന്നു, സമയം എത്രയാന്ന് അറിയാവോ? ഉൾക്കാട്ടിലോട്ടല്ലയോ പോകുന്നേ, ഇങ്ങനെ തണുപ്പൊന്ന് മാറ്റിയെടുക്കട്ടെ. എന്റെ പൊന്നു ശ്രേഷ്യ, ഇതാരോടും പറയരുത്. പാലകൃഷ്ണൻ അറിഞ്ഞ കേളുകാര് പേടിക്കണ്ട, അങ്ങേര് അറിയത്തില്ല. ഇങ്ങനെ നാട്ടിൽ പോയിരിക്കുമല്ലയോ. ഒരു ടെലഗ്രാം ഉണ്ട്. എന്താ മോനെ? എനിക്ക് ഉടനെ തിരിച്ചു പോണം. പോവേ? എന്ത് ഭ്രാന്താ നീ പറയുന്നത്? ചെറിയമ്മയും കുട്ടികളും ശേഷം ഉണ്ണാൻ വരുമ്പോ നീ ഇല്ലാതെയോ? വിനയൻ ഇടഞ്ഞു, കേളുകാരെ കുത്തിയത്രേ. എന്റെ ഗുരുവാരപ്പാ, അയാൾക്കൊന്നും പറ്റിയോ? അയാൾ ആശുപത്രിയില. അടിവാരത്തെ സർക്കാർ ആശുപത്രി നാ തുണി കെട്ടിയത്. എനിക്ക് പോകുന്നില്ലായിരുന്നു. പണി കഴിഞ്ഞ് വരില്ല ഇവിടുത്തെ ആളുകൾ ചോദിച്ചു നോക്കി. എത്രയാ ചോര പോയത്? എന്താ ഉണ്ടായത് അവൻ ഇങ്ങനെ ചെയ്യാൻ? എന്റെ ദേവരെ, അത് ഓർക്കുമ്പോ ഇപ്പോഴും ശരീരം വിറയ്ക്കുന്നു. മലയിലെ പണി കഴിഞ്ഞപ്പോ സന്ധ്യ കഴിഞ്ഞു, ക്ഷീണം തീർത്ത് അവനെ ഞാൻ ഇറക്കിയത്. നല്ല നിലാവുണ്ടായിരുന്നു. കള്ളിക്കാട് കഴിഞ്ഞപ്പോ അവൻ തിരിഞ്ഞൊന്ന് ചീറി. ഞാൻ സംശയിച്ചില്ല. പിന്നെ ഒരൊറ്റ വരവ് എന്റെ നേരെ എന്റെ നെഞ്ചത്തേക്ക് അവന്റെ കൊമ്പ് വന്നത്. അല്പം പഴച്ചുകൊണ്ടത് എങ്ങനെയായി എന്ന് ചതഞ്ഞിരിക്കുന്നു. എന്നാലും എന്റെ മക്കളെ ഭാഗ്യം കൊണ്ടാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുഴിച്ചു കൂടായിരുന്നു. എവിടെ അവൻ? ൂട്ടിപ്പോറ്റിയതിന് കൂലി. ആ പാവത്തിനെ വയ്ക്കുവാൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് എന്നെ കാണണ്ട. Thank you.
തല്ലല്ലേ? തല്ലല്ല, കൊല്ലയാ വേണ്ട രസത്തിന്. എന്താ കാലു എനിക്കുണ്ടോ? ഇതിനെ തല്ലയിലാണ് എനിക്ക് എന്റെ തെറ്റ് മറയ്ക്കാന്നുള്ള പറഞ്ഞതാണ് ഞാൻ. അതിന്റെ ശിക്ഷയും വിനയനെ എന്നെ കിട്ടി. എന്താ നിങ്ങൾ പറയണേ? മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ തന്നെ പറയുമായിരുന്നു. മൂക്കച്ചൻ കുടിച്ച കേളുനാരെന്നെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയതെന്ന്. കള്ളമരം പിടിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അയാൾ എന്റെ പൊതിരെ തല്ലി. സഹി കെട്ടപ്പോ ഞാൻ തിരിഞ്ഞു നിന്നു. അയാൾ പേടിച്ചോടി. ഒരു കുറ്റിയുടെ പുറത്ത് വീണാണ് കേളുനായരുടെ കാല് പൊറിഞ്ഞത്. കേളുനാരെ എന്നെ തല്ലു പൂച്ച, എന്നെ തല്ലി, പൊതിരെ തല്ലി. എന്നോട് പൊറുക്ക് വിനയ. ഇതോടെ സേതുവും രാഘവ പണിക്കരും തമ്മിലുള്ള മത്സരം അവസാനിക്കുന്നു. നിങ്ങൾ ഒന്നാകുന്നു. ഇനി സാറ് റേഞ്ചർ സണ്ണി വർഗീസിനെ കൂടി ഇവിടെ നിന്ന് മാറ്റി തന്നാ മതി. ഞാൻ ഏറ്റു. അതുപോലെ നിങ്ങളൊരു ആനക്കാരുണ്ടല്ലോ ബാലകൃഷ്ണൻ, അവനെ പറഞ്ഞു വിടണം. എന്റെ മകന്റെ ഒരു സ്നേഹിതനാവോ നോക്കാം. അത് കഴിഞ്ഞ കാട്ടിലെ മരം തേവരുടെ ആന. കാട്ടിലെ മരം നിങ്ങളുടെ ആന. അതാ ശരി, നമ്മുടെ ആന. കൊറേ ദിവസമല്ലേ നീ തുടങ്ങിയിട്ട്. മഠത്തിലെ പെണ്ണ് എന്തോ ആണെന്നാണ് ധരിച്ചത്. അടങ്ങിയിരിക്കാൻ ഒക്കില്ലെങ്കിൽ നിന്റെ അമ്മാവൻ പോറ്റുന്നുണ്ടല്ലോ തടിമിടുക്കുള്ള കുറെ ആണുങ്ങളെ, അവരോട് മതി കളി. എന്നെ ഉപദ്രവിക്കരുത്. മിസ്റ്റർ ബാലകൃഷ്ണൻ, നാം ഉങ്ക മകനെ പാക്ക പോറേ, അവൻ ഉറക്കം എടുത്തില്ലേ? ഉനക്ക് എന്റെ ഇടം തെരിയുമോ? അത് നീങ്കതാ ചൊല്ലി കൊടുക്കണം. മുത്തു, അത് തപ്പടാ തപ്പ്. ഇല്ല താത്ത, നാ ഉങ്ക മകനക്കാ പോറേ, പഴനി കാപ്പാത്തറത്തക്ക്. ഇല്ലാവിട്ടാ അവ ഉയരുക്കെ ആപത്ത്. മുത്തു, അതുകൊണ്ടാ എന്റെ കുട്ടി എനിക്ക് ഇതുവരെ നിന്നെ കാണാൻ വരാൻ കഴിയാത്തത്. എന്റെ അച്ഛായൻ കരയരുത് എന്റെ കുട്ടി. മറ്റെന്ത് ചെയ്യാൻ കഴിയും എനിക്ക്? ഉറ്റവരെല്ലാം പോയില്ലേ? ആഗതി വന്നവർക്കേ അറിയാം എന്റെ സങ്കടം. അതിലും ഗതികെട്ടവളാണ് ഞാൻ. അമ്മയൊഴികെ അച്ഛനും അമ്മാനും ബന്ധുക്കളും എല്ലാം ഉണ്ട് എനിക്ക്. എന്നിട്ടും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാവർക്കും എന്റെ പേരിലെ സ്വത്താണ് ആവശ്യം. നിന്റെ പേരിൽ എസ്റ്റേറ്റും ബംഗ്ലാവും ഫാക്ടറി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അനാഥയായ നിനക്ക് എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്. അറക്കാൻ നിർത്തിയ മാടിനെ പോലെയാണ് ഞാൻ. എന്റെ അവസാനത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. അന്നേക്കത് കാണാം. മഠത്തിലെ പെൺകുട്ടിക്ക് ദുഃഖമില്ലെന്ന് കരുതിയൊന്നും ആ കുടുംബത്തിൽ പിറന്നതാണ് എന്റെ ശാപം. ഇന്നലെ
നിന്നെ കാണാൻ പുറപ്പെട്ടു വരികയായിരുന്നു ഞാൻ. വഴിക്ക് വെച്ച് ഒരാൾ എന്നെ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചു. ആര്? ഒരു കാര്യവും ഇല്ലാണ്ട. നിന്നെക്കാൾ ഉച്ചത്തിൽ കരയാൻ വിധിക്കപ്പെട്ടവൾ അന്നുകുട്ടി ഞാൻ. എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. ഇനി ചിലപ്പോ ഞാൻ നിന്നെ കാണാൻ വന്നില്ലെന്ന് വരും. എന്നാലും നീ എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും. എന്റെ കൂട്ടുകാരിയായിട്ട് വരട്ടെ. യസമ്മാ എന്നെങ്കേ? ഞാൻ റേഞ്ചർ മിസ്റ്റർ സണ്ണി. അവങ്ക ഓഫീസിൽ പോയിരിക്ക. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. എപ്പൊ പുറപ്പെടും? പാതി രാത്രിയില്ലേ. ശരി. ഇന്നലെ ഞാൻ എന്നോട് ക്ഷമിക്കണം. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ഇല്ല, ആ സംഭവം രാത്രി മുഴുവൻ നിങ്ങളെ കരയിച്ചു എന്ന് എനിക്കറിയാം. അത്രയൊന്നും ആലോചിക്കാതെയാണ് ഞാൻ. ഐ ആം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ. ഞാൻ കരഞ്ഞെങ്കിൽ അത് എന്റെ വീക്ക്നെസ് ആണ്, നോട്ട് യുവർ ഫോൾട്ട്. എനിഹൗ ഇറ്റ്സ് ഓൾ റൈറ്റ് നൗ. ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് യു. തെറ്റ് എന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ കുട്ടികളോടൊപ്പം നിങ്ങളുടെ ആനയെ ടീസ് ചെയ്യാൻ ആദ്യം ഞാനും കൂടി ഒരു രസത്തിന്. അല്ലെങ്കിൽ ആനയുടെ ഉടമയെ കാണാനാവും ഞാൻ അവിടെ വന്നിരിക്കുക. ഉടമയെ കാണാനാ? എന്തിന്? മാസ്റ്റർ ഡിഗ്രി ഉപേക്ഷിച്ച് ഈ കാട്ടിൽ ജോലിക്കിറങ്ങിയ ആളെ നേരിട്ട് കാണാൻ ഒരു കൗതുകം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കുറിച്ച് എങ്ങനെ നിങ്ങൾ? ഈ വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളുടെ അമ്മയെ പരിചയപ്പെട്ടു. അവർ വഴിനീളം മകനെ പറ്റിയാണ് സംസാരിച്ചത്. കുട്ടിക്കാലം തുടങ്ങി എല്ലാ കഥകളും ആ ആളെ നേരിട്ട് കണ്ടപ്പോ വഴക്കായി. ഇവിടെ എങ്ങനെ എത്തി? നടന്നു. തിരിച്ചങ്ങോട്ട് നടക്കണ്ട എത്ര ദൂരം? വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ചെറുപ്പത്തിൽ എനിക്കിവിടെ കൂട്ടുകാരുണ്ടായിരുന്നു ധാരാളം. മുതിർന്നപ്പോ അവരെല്ലാം അകന്നുപോയി. വലിയ വീട്ടിലെ കുട്ടിയോട് അടുക്കാൻ മടിച്ചാവും. മിസ്റ്റർ ബാലകൃഷ്ണ ആ കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല. എങ്കിൽ വരും. കാര്യം കുഴപ്പോ, പാറമ്മൽ ത്രേസ്യെ ശരിക്കും അറിയില്ല നിങ്ങൾ. ആര്? എന്റെ മൂത്ത ചേച്ചി. പണ്ട് ഇവിടുന്ന് ഒരു ഡിയോ പോയെ നടു റോട്ടിൽ തടഞ്ഞു നിർത്തി കിട്ടാനുള്ള കാശ് കണക്ക് പറഞ്ഞു മേടിച്ചവളാ അവൾ. എന്തിനും മടിക്കില്ല. അതിന് നിങ്ങൾ എന്തിനാന്ന് ഞമ്മളെ വരട്ടുന്നത്? ചില്ലറയല്ല പറ്റുവകയിൽ അധികം തരാനുള്ളത്. കള്ളിനും കഞ്ചാവിനുള്ളത് വേറെയും. അല്ല, നായർ നാട്ടിൽ പോയി എന്നറിഞ്ഞു തിരിച്ചു വരുവാവോ? വരും. എപ്പോഴാണാവോ? അസുഖം മാറുമ്പോ. അല്ല സാർ, ഒരു കാര്യം ഞാൻ കണ്ടതുകൊണ്ട് സാരമില്ല. ഈ മലയിൽ സാറിന് എവിടെ വേണേലും ശിക്കാറിന് പോകാം. പോറ്റാനായാലും ഒരു നേരത്തെ ചാപ്പാടിനായാലും ഏതൊരുവിനെയും പിടിക്കാം. താൻ എന്നെ പഠിപ്പിക്കണ്ട. പക്ഷേ റിസർവ് ഫോറസ്റ്റിൽ കയറുമ്പോ സൂക്ഷിക്കണം. വേട്ട നിരോധിച്ച സ്ഥലവാ, കുഴപ്പാ. താൻ പോയെ, പിടിച്ച തടി ചീത്തയാവും. നിന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ആണുങ്ങൾ എന്ന് കരുതുന്നു. ഒന്നു കഴിഞ്ഞു അമ്മ ഇതിനടപെടരുത്. എന്താ ഇവിടെ ചെയ്തെന്നറിയോ? ചോദിക്ക്. പരിചയം വിശ്വാസമുള്ള ഒരു ആണിനോടൊപ്പം ജീപ്പിലിരുന്നാൽ എന്താ തെറ്റ്? ആരാടി നിന്റെ പരിചയക്കാരൻ? ഈ കൂപ്പിൽ ജോലിക്ക് വന്ന ഊച്ചാളി ആനക്കാരനോ? ആനക്കാരനായാലെന്താ, പഠിപ്പും തറവാടിത്തവും സംസ്കാരവും ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതലുണ്ട് അയാൾക്ക്. കൊലയും കൊള്ളയും തെമ്മാടിത്തവും മാത്രമേ കുറയൂ. എന്തൊരു പറഞ്ഞു? നിങ്ങളെക്കാൾ പരമ യോഗ്യനാണ് അയാൾ. തൊട്ടുപോകരുത് തന്നെ. ഇനിയും എന്റെ ദേഹത്ത് കൈവച്ചാൽ ഒരു ദുർമരണം കൂടി ഈ വീട്ടിൽ നടക്കും. എന്റെ അമ്മയുടെ വഴി എനിക്ക് സ്വീകരിക്കേണ്ടി വരും. മോളെ,
മുത്തു സീക്രമാ പോ, ரொம்ப ജാഗ്രത ഇരിക്കണം. நான் இங்க தான் இருப்பேன். சரிங்கோ. എന്നാലും പെട്ടെന്ന് അവസാനിക്കുമല്ലോ ഈ അഗ്നി. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്നലെ രാത്രി അയാൾ എന്നെ ഉപദ്രവിച്ചു. ആ വാശി തീർക്കാനാ ഞാൻ വന്നത്. ശ്രീദേവി, നാളെ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോകും. അവരെന്നെ പിരിച്ചുവിട്ടു. ഇവിടെ കുറച്ച് ദിവസത്തെ താമസത്തിനിടെ വളരെ മുഖങ്ങൾ ഞാൻ കണ്ടു. പല ദുരന്തങ്ങൾക്ക് ഞാൻ സാക്ഷിയായി. ഈ കാട്ടിലെ മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യനാണ് ക്രൂരതെന്ന് ഞാൻ അറിഞ്ഞു. ഈ അനുഭവം ഞാൻ മറക്കില്ല. ഈ ഓർമ്മ എന്നും എന്നിലുണ്ടാവും. ഒരിക്കലും സമാധാനം തരാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് എന്നെ വേട്ടയാടിക്കൊണ്ട് കൂട്ടത്തിൽ എന്റെ വേദനയോട് പറഞ്ഞു. നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചു ഇല്ലേ? വൈകിട്ട് മുതൽ കാത്തു നിൽപ്പായവർ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല. മൂന്ന് ദിവസമായി മുത്തും ഇവരുടെ മൂപ്പനും ഒന്നിച്ചു പോയിട്ട് ഒരു വിവരമില്ലാന്ന്. ഭയം മരുത് യേസമ്മ, അവർക്ക് എന്നമോ ആപത്ത്. ഒന്നും വരില്ല, ഞാൻ അന്വേഷിക്കാം. Thank you.
എടാ ഞാൻ പറയുന്നതിനപ്പുറം വേണ്ട. ആ കാട് മുഴുവൻ ഒരു തിരയുന്നുണ്ട് അച്ഛാ. അവിടുന്ന് മലയിലേക്ക് കയറിയാൽ അവരെത്തുന്നതിന് മുമ്പ് ആ ചെടികൾ വെട്ടിമാറ്റണം, കുട്ടികളെ തീയിട്ട് നശിപ്പിക്കണം മുഴുവൻ. പോയിക്കോ. എനിക്കറിയാം ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഈ നില വന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ലേ? പറയല്ല, ഇനി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുറിവതിന് സഹായമായി. ശ്രീദേവി എല്ലാ കഥകളും എന്നോട് പറഞ്ഞു. ഞാൻ കേട്ടില്ലെന്നടിച്ചു. ഒന്നും അറിയാത്തവനെ പോലെ ഇവിടെ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. എന്റെ ഭീരുത്വം, അതിനുള്ള ശിക്ഷയാണിത്. ഇപ്പൊ ഞാൻ ഉറച്ചു തന്നെ പറയും, നിന്റെ സ്വത്തും പണവും ഉപയോഗിച്ചല്ല, സഹതാപം കൊണ്ടുമല്ല. ശ്രീദേവി എനിക്കിഷ്ടമാണ്. നിന്നെ ഞാൻ ആ കാട്ടാളന്മാർക്ക് വിട്ടുകൊടുക്കില്ല. ഞാനിവിടെ നിന്നാൽ അറിയാലോ എന്നെ അനുഗ്രഹിക്കണം അമ്മായി. മോളെ മാർഗവേ, നീ പുറത്തേക്ക് പോ, എനിക്കോട്ടൊരു കാര്യം പറയാനുണ്ട്. മോളെ, ഈ വീട്ടിനകത്തിരുന്ന് മടുക്കുമ്പോ ആർക്കായാലും ഒന്ന് പുറത്തു പോകണം തോന്നും. അവിടെ ചിലരെ കാണുമ്പോ സംസാരിക്കണമെന്നും. കുറ്റമല്ല, അത് മാറ്റിയെടുക്കാൻ അമ്മാവന് ഒരു വഴിയേ കാണുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ കല്യാണം നടത്താം. പിന്നെ കുട്ടികളും കുടുംബവും അതുവരെ ഈ വാതിൽ അടച്ച് നീ ഇതിനകത്തിരുന്നാ മതി. ആവശ്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല. നിർത്ത്. മുമ്പ് വെച്ച് അവന്റെ കഥ കഴിക്കുന്ന എനിക്ക് കാണണം. എവിടെ ബാലകൃഷ്ണൻ? ഇവിടെയില്ല, ആനയ്ക്ക് പട്ടയ്ക്ക് പോയതാണെന്ന് തോന്നുന്നു. വണ്ടി വിട്. Thank you.
അരുത്, തുടരുത്. പലരും ചേർന്ന് ഈ മനുഷ്യനെ തല്ലി ചതിക്കുന്നത് കണ്ടു നിന്നവരില്ലേ നിങ്ങൾ? ഇക്കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരെങ്കിലും ഉണ്ടായത്. തടേ കുഞ്ഞെ, ഇപ്പോഴെന്തിനു വന്ന് നോക്കുന്നു? ശവന്തിരികളെ പോലെ അവസാനത്തെ ശ്വാസം നിലച്ചെന്നറിയാനോ? പോവിൻ, നിങ്ങളുടെ സഹായം ഇനിയാൾക്ക് വേണ്ട. കഞ്ചാവും ചന്ദനം കയറ്റി രാഘവ പണിക്കുള്ള ലോറികൾ വരുന്നുണ്ട്. അത് തരണം, അല്ലെങ്കിൽ അവസാന തെളിവ് പോലും നശിക്കും. ചെല്ലോ. ഞാൻ വരാം. തെളിവിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. വിടാൻ ഇരിക്കെ മുടിക്കുന്നവനാണ്, വനം കൊള്ളക്കാരനാണ് എന്നൊക്കെ പലരും പറയും. പക്ഷെ അതിൽ എന്റെ പങ്ക് എത്ര ഉണ്ടെന്ന് ആരും തിരക്കാനില്ല. നിങ്ങളടക്കം. അതുകൊണ്ട് പറയാം, ഞാൻ ഇതിൽ വെറും ഒരു മഴുവാണ്. തടി വെട്ടിക്കൊടുക്കും, അറുത്തു കയറി അംശിച്ച് പലർക്കായി വീതിച്ചു കൊടുക്കാം. അതിലൊരു വിഹിതം മിസ്റ്റർ നിങ്ങൾക്ക് നിന്നിട്ടില്ല. ഞാൻ 5000 രൂപ. പിന്നെ എന്ത് കുറ്റം ചുമത്തിയാണ് നിങ്ങൾ എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? മറ്റൊരു പുല്ലിനും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ അധികാരമില്ല. ശരിയാണ്, വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനല്ലാതെ മനുഷ്യരെ കൊന്നതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ജോസിനെ അടക്കം ആദിവാസി മുത്തുകളെ സംസാരിച്ച സമയങ്ങളെ പോണം. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകും. കൊലയ്ക്കും തടിമോഷണത്തിനുമല്ല, കഞ്ചാവ് കൃഷി ചെയ്തത്. ഓഹോ, എവിടെയാണ് കൃഷി? ഒരു ചെടിയോ കമ്പോ എനിക്കെതിരായിട്ട് നിങ്ങൾ കാണിക്കോ, ഞാൻ വരാം. അല്ലാതെ തന്നെ നിങ്ങൾ വരും മിസ്റ്റർ പണിക്കർ, എന്നെ അവിടെ കൊണ്ടെത്തിക്കരുത്. ഇറങ്ങണം. ഇന്ന് വരെ ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ വന്ന് എന്റെ കള്ളും വെടിയെറിച്ച് മൂക്കറ്റം കഴിച്ചു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്റെ മൂക്ക് കയറിട്ട് കൊണ്ടുവന്ന് തുടങ്ങുന്നു. ഐ അപ്രീഷിയേറ്റ് യുവർ കറേജ് മിസ്റ്റർ. അതിനിടയിൽ ഒരു ചെറിയ കാര്യം, ഞാൻ കഞ്ചാവ് കൃഷി ചെയ്തു എന്നതല്ലേ കുറ്റം? അതിന് സർക്കാർ എനിക്ക് അനുവദിച്ചെന്ന അധികാരപത്രമുണ്ട്, കാണണോ നിങ്ങൾക്ക്? വൺ സെക്കൻഡ്. Thank you.
മാറ്റാനേ ഇല്ല ഈ ലോറികൾ ഞാൻ വിടില്ല ജീവമേനെ മാറിക്കോ ഇല്ലെങ്കിൽ ശ്രീദേവി കൊല്ല് എന്നെ കൊല്ല് പിടിച്ചു മാറ്റാനുള്ള തൊട്ടുപോരുത് മുതലാളി ഇനി ആളെ കൊന്ന് ഈ കള്ളക്കടത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല മിസ്റ്റർ പണിക്കർ നിങ്ങൾക്കെതിരായ തെളിവുകളല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇതാ ഇവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാം എന്നാൽ ഈ ജനങ്ങളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ ശക്തി നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ മുത്തുവും ജോസും മരിക്കില്ലായിരുന്നു നിങ്ങൾ ഉറങ്ങിക്കിടന്നതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർ ഇവിടുത്തെ മരവും ചെടിയും ക്ഷൗരം ചെയ്ത് ഈ മലകൾ മുഴുവൻ മൊട്ടയടിച്ചു കാട്ടാനകളുടെ പല്ലും കൊമ്പും കുത്തിക്കേറിയെടുത്തു കഞ്ചാവ് വിളയിച്ച് ഒരു ജനതയെ മുഴുവൻ അപ്പുഹയിൽ ഹോമിച്ചു ഒരു പിടി ഫോറസ്റ്റ് ഓഫീസർമാരെ കൊണ്ട് മാത്രം അത് തടയാനാവില്ല ഒരു കവിത എഴുതി പ്രകാശിപ്പിച്ചുകൊണ്ടോ വർഷത്തിൽ ഒരിക്കൽ വനമഹോത്സവവും ഹരിത വിപ്ലവവും ആഘോഷിച്ചതുകൊണ്ടോ ഇവിടെ കാട് മുണക്കില്ല ഇനിയും ഈ കൊള്ള തുടർന്നാൽ ഈ നാട് മുടിയും ആറ് വറ്റി ഭൂമി വരണ്ട് ഈ നാടൊരു മണൽ കാടായി മാറും അത് തടയണമെങ്കിൽ ഈ മണ്ണിൽ വേരുറച്ച അടിവേരുകൾ പിഴുതെടുക്കുന്നവരെ നിങ്ങൾ ഇതുപോലെ എതിർക്കണം തോൽപ്പിക്കണം വരുംകാല തലമുറയെ ഓർത്തെങ്കിലും അല്ലാതെ ഇനിയും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമോ പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞു പോവാം